എന്റെ സാറെ, ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര മോശമാ. പെണ്ണുങ്ങളുണ്ട്, പക്ഷെ കസ്റ്റമേഴ്സ് ഇല്ല. ഈ സാഹചര്യത്തില് അവര് എനിക്കൊന്നും തരാറില്ല. പിന്നെ ഞാൻ എങ്ങനെയാ സാറിന് തരുന്നത്? കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ. എന്തോന്നായി പറയുന്നത്? ഈ പോസ്റ്റിലേക്ക് വരാൻ വേണ്ടി മുകളിലുള്ളവർക്ക് ഒരുപാട് കാശ് എറിഞ്ഞിട്ടാ വന്ന്. ആ നഷ്ടപ്പെട്ട പണം എനിക്ക് സമ്പാദിക്കണ്ടേ? സാർ പ്ലീസ്. തന്റെ പ്ലീസ് ഒക്കെ ആർക്ക് വേണോളൂ സാർ? തന്റെ പ്രശ്നം എന്താ? എന്റെ വീട് ഓ മോഷ്ടിച്ചോണ്ട് പോയോ? അവിടെ പോയി പരാതി എഴുതി കൊടുക്ക. സദാശിവ ഇവന്റെ കയ്യിൽ നിന്നും പരാതി മേടിച്ചോ. അപ്പോ ലോഡ്ജിൽ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് മോഷണമല്ല സാറേ. അയ്യോ, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്ന? ഡോ ഇതിനെ പുറത്തു കൊണ്ടുപോയിട്ട് സംസാരിക്കും. അതിന് ഞങ്ങൾ എന്താ വേണ്ടേ സാർ? ഞാൻ ഇല്ലാത്ത നേരത്തെ ആരോ എന്റെ വീടിടിച്ചു പൊളിച്ച് അവിടെ വലിയ കോംപ്ലക്സ് കെട്ടിയിരിക്കുക. എവിടെയാ? പുഷ്പ നഗർ മുരുകൻ കോവിലിന്റെ അടുത്ത് അയ്യപ്പൻ കോംപ്ലക്സ്. അയ്യപ്പൻ കോംപ്ലക്സോ? അതെ സാർ. അല്ല, അത് തന്റേതാണെന്ന് തെളിയിക്കാനുള്ള തെളിവുണ്ടോ? ഞാൻ തന്നെ അല്ല സാറേ തെളിവ്. ദിവസം 100-ലധികം പേര് ഇങ്ങോട്ട് വരാറുണ്ട് പരാതിയുമായിട്ട്. അതൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ? നന്നായി കേട്ടോ, അതിനുള്ള തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ അതിങ്ങ് കൊണ്ടുവാ, എന്നിട്ട് ഞാൻ നോക്കാം. എടോ മാധവ, സ്ട്രോങ്ങില് രണ്ട് ചായക്ക് പോവോ? അല്ല, ഞാൻ രാത്രി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. തന്റെ താവളത്തിൽ ഏതോ ഒരു പുതിയ പീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? രാത്രി എനിക്ക് അതിനൊന്ന് മുട്ടിച്ചേരണം കേട്ടോ. തീർച്ചയായിട്ടും സാറേ, അവള് സാറിനുള്ളതല്ലേ. സാറിന് കിട്ടിയിട്ട് ഞാൻ വേറെ ആക്കവളെ കൊടുക്കൂ. ആ ഗേറ്റിനകത്ത് കേട്ടു. എന്ത്? ആ വീട്ടിലേക്കോ? അകത്ത് കൊണ്ട് നിർത്താൻ പറഞ്ഞിട്ട് നീ എന്തിനാ ഇവിടെ തന്നെ നിർത്തിയേ? എന്തോന്ന്? ആ വീട്ടിലേക്കോ? എനിക്ക് പറ്റില്ല. ദേ നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കേ. എന്താടോ സാറേ, എനിക്കും കുടുംബം കുട്ടികളൊക്കെ ഉണ്ട്. ഞാനും കുറച്ചു കാലം ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങളൊന്ന് ഇറങ്ങട്ടെ, എനിക്ക് അവരെ കൈകൊണ്ട് മരിക്കാൻ താല്പര്യമില്ല. നമസ്കാരം. എന്താടോ നീലകണ്ട, കേസൊന്നും എടുത്തില്ലാടോ? ഇല്ലണ്ണാ, FIR എഴുതിയില്ലേ? അയ്യോ, എന്താ ഈ പറയുന്ന? അണ്ണനെതിരെ FIR? അണ്ണൻ വെറുതെ എന്നോട് കളിക്കല്ലോ കേട്ടോ. ആ മിലിറ്ററികാരനെ ഞാൻ ഒതുക്കി അങ്ങ് വിട്ടു. ആ സ്ഥലം അവന്റേതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ആധാരോ പത്രം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. വൃത്തി കേട്ടോ, രണ്ടെണ്ണം പൊട്ടിച്ച് പിടിച്ച് അകത്തിടാതെ പറഞ്ഞു വിട്ടിരിക്കുന്നു. പിന്നെ എന്നെ എതിർത്തു നിന്നത് ഒരു മിലിറ്ററിക്കാരനാ, അവനെ ഞാൻ ഇവിടെ വരുത്തും. എന്റെ അണ്ണ, ആ മിലിറ്ററിക്കാരൻ ഇത് അണ്ണനും തിരിക്കി ഇവിടെ വന്നിരിക്കുന്നു. എന്താ ചെയ്യ? വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിട്ടും രാവിലെ തന്നെ ഉഗ്രകാളി അമ്മയ്ക്ക് ആടിനെ വെട്ടി അതിന്റെ ചോര കാഴ്ചവെക്കാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടും സമ്മതിക്കില്ല. ആ എന്ത് ചെയ്യാൻ, വിധി ചുറ്റി വളഞ്ഞെന്റെ കാലിൽ തന്നെ വന്നു വീഴും. അയ്യപ്പെന്ന് പറയുന്നയാള് നിങ്ങളാണോ? അതെന്തിത്ര സംശയത്തോടെ ചോദിക്കാൻ? ഞാൻ തന്നെയാണ്. ഇരിക്കി. ഞാനിവിടെ ഇരിക്കാൻ വന്നതല്ല. ആ ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്ക്, ഞാനിരുന്നോളാം. ഹലോ, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എന്റെ സ്ഥലം കയ്യേറിയിരിക്കുന്നത്? പറയൂ. അത് പിന്നെ അതിനെ കുറിച്ച് ചോദിക്കാനും പറയാനും അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ സാറേ. അതിന് ആരുമില്ലെന്ന് വെച്ചാ കയ്യേറൂ. എന്റെ ഉഗ്രകാളി അമ്മേ, സാറിത് കണ്ടില്ല സാറേ. പ്രായം തകഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിച്ചയക്കാത്തതും കൺവെട്ടത്തുള്ളൊരു സ്ഥലം കാലിയായി കിടക്കുന്നതും രണ്ടും ഒരുപോലെ തന്നെയാ. രണ്ടിലും കാണുന്നവന്റെ കണ്ണൊന്ന് പരതും. കണ്ണു പരതും എന്ന് വെച്ചിട്ട് കണ്ടവന്റെ സ്വത്തിൽ കൈവച്ചാൽ നിയമം കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അതെ, ചുമ്മാ ചറപറ സംസാരിച്ച് കൊളാക്കല്ലേ. ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ മിലിറ്ററിയിലേക്ക് പോയിട്ട് എത്ര വർഷമായി? 25 വർഷം. ആ 25 വർഷങ്ങൾക്ക് മുൻപ് ആ സ്ഥലത്ത് ഒരു സെന്റിന് എന്ത് വില ഉണ്ടായിരുന്നു? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? എന്തിനൊന്നു അണ്ണനോട് ചോദിച്ച് ആ റേറ്റിൽ ഞാൻ സെറ്റിൽ ചെയ്തു തരാം. ഈ വയസ്സാം കാലത്ത് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് പട്ടാളം ചേട്ടാ? താനൊക്കെ പോലീസാണോ അതോ ബ്രോക്കറാണോ? ഞാൻ വന്നിരിക്കുന്നത് കച്ചവടം സംസാരിക്കാനല്ല, ന്യായത്തിന് വേണ്ടിയാ. എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ തറവാടാണത്.
എനിക്കും അവിടെ തന്നെ ജീവിക്കണം, എന്റെ മരണം അവിടെ ആയിരിക്കണം. എന്താ പറഞ്ഞ്? വേറെ സ്ഥലത്ത് മരിച്ചാൽ നിന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ലേ? എനിക്കിവിടെ കഥ പറയാൻ സമയമില്ല. മര്യാദയ്ക്ക് എന്റെ സ്ഥലം കാലിയാക്കിയിട്ട് പഴയതുപോലെ വീട് കിട്ടിത്താ. അങ്ങനെ ചെയ്തില്ലെങ്കിലോ? നോക്കിക്കേ, ഞാനൊരു മിലിറ്ററിക്കാരനാ. എന്റെ നാടിന് ഒരു ഇഞ്ച് പോറൽ പറ്റിയാലും ഞാൻ വെറുതെ ഇരിക്കില്ല. 25 വർഷം ഞാൻ നാടിനെ സേവിച്ചവനാ. അങ്ങനെയുള്ള സമയത്ത് എന്റെ സ്ഥലം കയ്യേറെ ഞാൻ വെറുതെ ഇരിക്കണോ? ഞാൻ കോടതിയിലേക്ക് പോകും, നിങ്ങളുടെ എല്ലാ അക്രമങ്ങൾക്കും അവസാനം കുറിക്കും, നിങ്ങളുടെ കോംപ്ലക്സ് ഞാൻ നശിപ്പിക്കും, എന്നിട്ട് എന്റെ സ്ഥലം ഞാൻ തിരിച്ചു പിടിക്കും. ഉഗ്രകാളി അമ്മേ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് ഓരോരുത്തരും വരുന്നു, മരട്ടുന്നു, ഇതാ ഇങ്ങനെ മരിച്ചു പോകും. ആർക്കോ ജനിക്കുന്നു, എന്റെ കൈകൊണ്ട് മരിക്കുന്നു. ഇതിൽ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല. അങ്ങോട്ട് നോക്കിയേ, ഒരു പെണ്ണല്ലേ കിടക്കുന്നെ. അയ്യോ, ഇത് ആരാണെന്ന് അറിയില്ലല്ലോ. തിരിച്ചു കിടത്തിയേ, ഒന്ന് നോക്കട്ടെ. മോളെ, അയ്യോ ഈശ്വര, ശ്വാസം ഉണ്ടാന്ന് നോക്കട്ടെ. അശ്വത് മാതൃഹു, അശ്വത് മാതൃഹു, പിണ്ഡം പ്രദൻ നമഃ, പിണ്ഡം പ്രദം നമഃ, അശ്വത് പിതാമഹ, അശ്വത് പിതാമഹ, പിണ്ഡം പ്രദൻ നമഃ, പിണ്ഡം പ്രദൻ നമഃ, അശ്വത് സോദരിയേ നമഃ, സോദരിയേ നമഃ, പിണ്ഡം പ്രദൻ നമഃ, പിണ്ഡം പ്രദൻ നമഃ, അത്ര മിത്ര മാത്രയന്തോ, അത്ര മിത്ര മാത്രയന്തോ, പിണ്ഡം സമർപ്പയാമി. എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ?
പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ബോധമില്ലാതിരിക്കുകയല്ലായിരുന്നോ? ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചതേയില്ല. ആ ദൈവത്തോട് നന്ദി പറയണം മോളെ. നിന്റെ ഭാഗ്യാണെന്ന് കരുതിക്കോളൂ ഇപ്പൊ നീ ജീവനോടെ ഇരിക്കുന്നത്. അല്ല മോൾ ആരാ? ചേച്ചി. ഹായ് ഹീറോ, എന്താണ് ചെയ്യുന്നത്? ഹോംവർക്ക് ചെയ്യാ ചേച്ചി. ഗുഡ്, നന്നായി പഠിക്കുന്നുണ്ടോ? കാഞ്ചനെ, അച്ഛന് സുഖാണോ? നിന്നെ പോലുള്ള മോളുള്ളപ്പോ എനിക്ക് എന്ത് കുറവാ മോളെ? നിന്നെ ഇതുപോലെ അടിച്ച് അവശയാക്കി ആരാ കാട്ടിലെറിഞ്ഞത് മോളെ? ആരത് പറയും മോളെ? സുഭാഷ് നഗറിലേക്ക് പോണം. 100 രൂപയാവും. എന്തിനാ 100 രൂപ? മീറ്റർ ഇല്ലേ? ഇവിടെ മീറ്ററൊന്നും ഇടാറില്ല മാഡം, ഞങ്ങള് പറയുന്നതാ ഇവിടെ. എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോരേ. അഡ്ജസ്റ്റ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും പറ്റത്തില്ല. പറ്റുമെങ്കിൽ നീ കൊണ്ടോ. ഇവനൊന്നും നന്നാവില്ല മാഡം. വാ, എന്റെ വണ്ടി പോവാ. എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഓട്ടോക്കാർക്ക് ഒരുപാട് പ്രാരാബ്ധമൊക്കെ ഇല്ലേ? പോലീസിന് കൈക്കൂലി കൊടുക്കണം, കൂടാതെ ഗുണ്ടകളെ പേടിക്കണം. പിന്നെ സിസിയിലെ കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അത് പറയുകയും വേണ്ട. ഇതെല്ലാം കഴിഞ്ഞു വേണം എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കാൻ. കിട്ടുന്ന കാശ് വീട്ടിൽ കൊണ്ട് പോവേണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നവും വരില്ല മാഡം. ദേ കണ്ടില്ലേ മാഡം, ട്രാഫിക് പോലീസ് വരുന്ന വണ്ടികളെല്ലാം അവന്മാർ ചെക്ക് ചെയ്യുണ്ടല്ലോ സർ. ബുക്കും പേപ്പറും ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അവന്മാർക്ക് 100 രൂപ കൊടുത്തേ പറ്റൂ. അതെ, കുത്താൻ നിന്റെ കത്തിയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ കുത്തും? ഇങ്ങനെ ചന്തയിൽ പോയി ഞാനൊരു കത്തി വാങ്ങിച്ചോണ്ടിരാം, അതിനുശേഷം കുത്ത്. സത്യമായിട്ട് വാങ്ങിത്തരും? വാങ്ങിത്തരാന്ന്. നേരാണോ? തീർച്ചയായും വാങ്ങിത്തരാം. എന്ത് പറ്റി അയാൾക്ക്? അയാളുടെ ഭാര്യ കുറെ ഗുണ്ടകള് അയാളുടെ കണ്ണു മുന്നിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു. അതിനുശേഷം മാനസിക നില ആകെ തകർന്നു. ഇവിടെ ഗുണ്ടായസം ഉണ്ടോ? അതെന്ത് ചോദ്യം മാഡം ചോദിക്കുന്നേ? മനുഷ്യയുടെ ജീവിക്കുന്നതിന് വളരെ കഷ്ടപ്പെട്ട. എന്താ ഇവിടെ പോലീസൊന്നും ഇല്ലേ? ആ, അവരൊക്കെ തന്നെയാണ് ഗുണ്ടകള്. കാക്കി ഡ്രസ്സും കയ്യില് ലാത്തിയും ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് ഗോഡ്സയെ പോലെയാണ് നടക്കുന്നത്. സ്കൗണ്ടൽസ്! ഇങ്ങനെ പട്ടാ പകലിന് നടു റോട്ടിൽ കമ്പും വടിയുമായിട്ട് നടക്കുന്ന കണ്ടില്ലേ? ഈ ഏരിയയിൽ അൽത്താഫ് എന്ന ഗുണ്ടാസംഘം ഉണ്ട്. യവമാരെ വിട്, യവമാരെ തലപ്പത്തൊരുത്തമുണ്ട്. അവന്റെ പേര് അയ്യപ്പനെന്നാ. അയാളും അയാളുടെ മകനും എവിടെയൊക്കെ ബോസ്. പോലീസും അധികാരികളും രാഷ്ട്രീയക്കാരും എല്ലാം അയാളുടെ കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുക. എന്താ മേഡം, കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണോ? ദേ മേഡം, ഒരു കാര്യവും നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്താലും അവരന്വേഷിക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങളെ പിടിച്ച് അകത്തിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ അവന്മാർ പിടിച്ചു പറിക്കുകയും ചെയ്യും. ഈ സ്റ്റേഷനിലുള്ളവന്മാരെല്ലാം അങ്ങനെ ഉള്ളവന്മാരാ. ഒരു കളക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ. അതെ അതെ. സർ. മാഡം. അയ്യോ, ആരാ ഇത്? അപ്പുറത്തേക്ക് പോയി നോക്ക്. സർ, സർ, ആരാ ഇത്? ഉറക്കം കെടുത്തനായിട്ട് ആ ടേബിളിലേക്ക് പോയി നോക്ക്. എന്താടോ ഇന്നലെ എന്റെ ഏരിയ പോയി നീ കളക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത്? എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടായിരുന്നു. വേണമെങ്കിൽ നീ നാളെ എന്റെ ഏരിയ കേറിപ്പിടിച്ചോ. ഇതുപോലെ നാട് മുഴുവൻ ഭാര്യമാരെ വെച്ചാ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. മാഡം. ഏ പെണ്ണെ, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? എനിക്ക് ചെവി നന്നായിട്ട് കേക്കാം. എന്താ വേണ്ട നിനക്ക്? എന്താ നിന്റെ കാമുകം പറ്റിച്ചോണ്ട് പോയോ അതോ വല്ലവന്മാരും കേറി നിന്നെ പീഡിപ്പിച്ചു? ഇങ്ങനെ വൃത്തികെട്ട ഡ്രസ്സൊക്കെ ഇട്ട് നടന്ന പീഡിപ്പിക്കാതെ പിന്നെ വേറെന്താ ചെയ്യാ? She is a
meaning of a god. She will conquer you all. She makes the world go round. She has the power of a man. She will conquer you all. Kanjana, assistant superintendent of police. നിങ്ങളൊക്കെ പോലീസാണോ അതോ ഗുണ്ടകളാണോ? ഒരു കൃത്യനിഷ്ഠയില്ല, ഒരു മര്യാദയില്ല, റെസ്പോൺസിബിലിറ്റീസും ഇല്ല. എന്താണിത്? കേസ് ഫയൽസ് നിങ്ങൾക്ക് തലേണ അല്ലേ? എന്തിനാണോ സോറി? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, വകം വെക്കാതെ യൂണിഫോം ഒക്കെ അഴിച്ചിട്ട് ലുങ്കി കൊടുത്ത് ഉറങ്ങാ. ഇതാണ് ഒരു ഗവൺമെന്റ് സർവൻ്റ് ചെയ്യേണ്ട ജോലി. This is the last warning. ഇനി ഒരു പ്രാവശ്യം ആവർത്തിച്ചാൽ സസ്പെൻഡ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് അയക്കും. മൈൻഡ് ഇറ്റ്. ആരാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഇൻസ്പെക്ടർ? സുനിൽകുമാർ മാഡം. എവിടെയാ അദ്ദേഹം? ഇനി വന്നിട്ടില്ല. തോന്നും പോലെ വന്നിട്ട് പോകാൻ ഇതിന്റെ അമ്മായിയുടെ വീടോ? ഫോൺ ചെയ്ത് വിളിക്കാം അയാളെ. ഓക്കേ മാഡം. കാക്കി വസ്ത്രം ധരിക്കുന്നത് കളക്ഷന് വേണ്ടിയിട്ടല്ല, ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോറി മാഡം. ഞാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം തരാം. ഇന്ന് ആരൊക്കെ ഡ്യൂട്ടിയിലുണ്ടോ അവരൊക്കെ എന്റെ മുന്നിലെത്തണം. അത് മാത്രമല്ല, ആരൊക്കെ ഗുണ്ടകളുടെ ലിസ്റ്റിലുണ്ടോ അവരിവിടെ വന്നേ പറ്റൂ. ഒറ്റെണ്ണത്തിന് വിടരുത്, എല്ലെണ്ണം ഇവിടെ വേണം. നിങ്ങളുടെ പേരെന്താണ്? അലിഖാൻ മാഡം. എന്താ, നല്ല കളക്ഷൻ ആയിരുന്നോ? മാഡത്തിനോട് സത്യം പറയല്ലോ, ഞാൻ അങ്ങനത്തെ ആളല്ല മാഡം. കാണാനിരിക്കല്ലേ. ശുക്ലാംബരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തിഹി ശാന്താകാരം ഉദകസയനം പത്മനാഭം സുരേശം രാമ 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 ഭാഗി മാം. മോനി, ആരും ബെല്ലടിക്കുന്ന കണ്ടില്ല, ഒന്ന് വാതിൽ തുറന്ന് നോക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കാമേ, അമ്മ തന്നെ പോയി നോക്ക്. എന്ത് പറഞ്ഞാലും നിനക്കൊരു ഉത്തരം ഉണ്ടാവും. ചേച്ചേ, അകത്തേക്ക് കയറുക. അതിങ്ങിതാ. എന്താ മോളെ, നിനക്കൊരു ഫോൺ ചെയ്തൂടെ വരുന്ന കാര്യത്തിൽ? വെറുതെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാ. ചേച്ചി. ചേച്ചി, എന്താടാ ഹീറോ, എന്താ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ നീ? കാഞ്ചന. അച്ഛാ, അച്ഛന് സുഖം തന്നെയല്ലേ? പറ അച്ഛാ, എന്തുണ്ട് വിശേഷം? നിന്നെ പോലുള്ള മോളുള്ളപ്പോ എനിക്ക് എന്ത് കുറവാ മോളെ? അടിപൊളിയല്ലേ മോളെ, അടിപൊളിയല്ലേ? സോ സ്വീറ്റ്. അദ്ദേഹം അടിപൊളിയല്ലാതെ എങ്ങനെയുണ്ടാവും? എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. എന്താ മേ പ്രശ്നം? അവിടുന്ന് വീട് മാറി വരുമ്പോ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെ മോളെ പ്രോബ്ലം ഇല്ലാതിരിക്കുക? നീ വീട് വെക്കിട്ട് ഇത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നീ അങ്ങ് പോയി. ഈ നാട് വിട്ടു പോയിട്ട് 15 വർഷമായി, ഇപ്പോഴാ തിരിച്ചു വരുന്നത്. ഇത്രയും ദിവസം നമ്മൾ വാടകയ്ക്ക് വിട്ടാലാണ് ഈ വീട് നശിപ്പിച്ചു വെച്ചിരിക്കുക. എല്ലാം വൃത്തിയാക്കി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ജീവൻ അങ്ങ് പോയെന്ന് പറഞ്ഞാൽ മതി. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ജനിച്ച നാട്ടിൽ തന്നെ റിട്ടയർമെന്റ് ആസ്വദിക്കണം എന്നല്ലേ അച്ഛന്റെ ആഗ്രഹം? അതുപോലെ അതനുസരിച്ചിട്ട് എനിക്കും ഈ നാട്ടിൽ പോസ്റ്റും കിട്ടി. സത്യമാണോ മോളെ? അതേ അച്ഛാ. അമ്മേ, വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചോളൂ, ഞാൻ ഫ്രഷ് ആയിട്ട് വേഗം വരാം. എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം. എന്താ മോളെ, വന്ന ഉടനെ തന്നെ ഡ്യൂട്ടിക്ക് പോണോ? ഞാൻ സ്റ്റേഷനിൽ പോയി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഒരു ദിവസമെങ്കിലും നിനക്ക് റെസ്റ്റ് വേണ്ടേ? സുശീലേ, കാക്കി ദേഹത്ത് കയറിയാൽ അങ്ങനെയാ, 24 മണിക്കൂറും ഡ്യൂട്ടി തന്നെ. റെസ്റ്റ് എടുക്കാൻ എവിടെയാ സമയം? എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നു. എന്ത് പറ്റി? എല്ലാരും പുറത്ത് നിൽക്കുന്നു. മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഐ എം സുനിൽ കുമാർ മാഡം. രാവിലെ നിങ്ങൾ എവിടെയായിരുന്നു? ശരീരത്തിന് സുഖമില്ലായിരുന്നു. സുഖമില്ലെങ്കിൽ ലീവ് എടുത്ത് നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കണം, അല്ലാതെ ഇത് പറയാ എക്സ്ക്യൂസ് പറയല വേണ്ട. എല്ലാരും അവരുടെ പേര് പറ. യെസ് മാഡം. ലക്ഷ്മി മാഡം. രാജപ്പൻ മാഡം. ശശിധരൻ മാഡം. ശേഖരപിള്ള മാഡം. രത്ന മാഡം. രാഘവ മാഡം. ഇനിയെങ്കിലും ഡ്യൂട്ടിയിലെ സിൻസിയറിറ്റി കാണിക്കണം, പൊക്കോളൂ. യെസ് മാഡം. എല്ലാ ഗുണ്ടകളും എത്തിയോ? യെസ് മാഡം. എന്താ ഇത്? ഗുണ്ടകളുടെ ലിസ്റ്റാ മാഡം. ഇലക്ട്രിക് മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഹംസ മുഹമ്മദ്. നമസ്കാരം മാഡം. തോരപ്പൻ ബാസ്റ്റൻ എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ. നമസ്കാരം മാഡം. ടൈഗർ എന്ന് വിളിക്കുന്ന ശ്രീനിവാസൻ.
നമസ്കാരം മേഡം. എന്നെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല മേഡം. കോയ കരുമാടി. നമസ്കാരം രവി. നമസ്കാരം മേഡം. മിന്നൽ എന്ന് വിളിക്കുന്ന വാസു. ഹേയ്, ഞാൻ ആരാന്നറിയോ? എന്റെ ചേട്ടൻ ആരാന്നറിയോ? രാഷ്ട്രീയത്തിന്റെ നെടുചൂടാ മന്നനാ. വരുന്ന ഇലക്ഷനിൽ ഞാൻ കൗൺസിലറാ. ഒരുപാട് തുള്ളിയാലുണ്ടല്ലോ, നിന്നെ നശിപ്പിക്കും ഞാൻ. ഞാൻ കൈക്കൂലി മേടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസുകാരിയെന്ന് കരുതിയോ? നിന്റെ തോന്നിവാസൊക്കെ കാണാതിരിക്കാൻ ഞാൻ നിന്റെ അടിമയാന്ന് കരുതിയോ? നീ കൈക്കൂലി കൊടുത്ത് പേടിപ്പിച്ച് വെച്ച പോലീസുകാർക്ക് പോലീസുകാർ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാനുള്ള കുപ്പായമായത്. ഏയ്, നീ ആർക്ക് വേണമെങ്കിലും അനിയനോ ചേട്ടനായിക്കോ, പക്ഷെ എന്റെ മുന്നിൽ നീ വെറും ഒരു ക്രിമിനൽ, പക്ക ഗുണ്ട ലിസ്റ്റിലുള്ളവൻ. അത് നീ മനസ്സിലാക്കിക്കോ. എന്റെ അഹങ്കാരം എന്റെ അടുത്ത് വില പോകില്ല. സൂക്ഷിച്ചോ, നിയമത്തിന്റെ മുന്നിൽ നീയൊക്കെ എന്നും അക്യൂസ്ഡാ. നിന്നെ പോലെ അഹങ്കാരികളായ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. ഇതിനു മുൻപ് നിങ്ങൾ എന്തായിരുന്നെന്ന് എനിക്കറിയണ്ട, പക്ഷെ ഇനി മുതൽ എല്ലാം എന്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെ അല്ലാത്ത പക്ഷം നെന്നെയൊക്കെ പൊക്കിയെടുത്ത് ചുരുട്ടിക്കൂട്ടി ജയിലിൽ കൊണ്ടിട്ട് വയറ് നിറച്ച് ബിരിയാണി വാങ്ങിത്തരുമെന്ന് ഓർക്കണ്ട ഈ കാഞ്ചന. എന്റെ രീതി ആദ്യം വാർണിംഗ്, നന്നായാൽ വളരെ സന്തോഷം, അങ്ങനെയും നിങ്ങൾ നന്നാവില്ലെങ്കിൽ എൻകൗണ്ടർ. ചത്താലും വളരെ സന്തോഷം. ജീവിക്കണോ മരിക്കണോ, തീരുമാനം നിങ്ങളുടെ കയ്യിൽ. തിങ്ക് ആൻഡ് ഡിസൈഡ് നൗ. യു ആൾ കൻ ഗോ. ഗോ. കാക്കി വസ്ത്രം ധരിച്ചവർക്ക് കടമയായിരിക്കണം ദൈവം, സ്റ്റേഷനായിരിക്കണം അമ്പലം, ജനങ്ങൾക്ക് ചെയ്യുന്ന സേവയായിരിക്കണം പൂജ. ലോ ആൻഡ് ഓർഡർ ആണ് പ്രസാദം എന്ന് കരുതുന്നവളാണ് ഞാൻ. എന്റെ കൊലീഗ്സ് എല്ലാവരും എന്നെ പോലെ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുൻപ് വരെ നിങ്ങളെല്ലാവരും എങ്ങനെയായിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഇനി മുതൽ എങ്ങനെയാവണമെന്ന് ഞാൻ പറയും. അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. സോ ഈ ക്രിമിനൽസ് എല്ലാം എന്താ ഹാജരാവാത്തത്? അലക്സ്, സ്ലം മണി, ഇവർക്കൊക്കെ എന്ത് പറ്റി? അത് അത് പിന്നെ ഇപ്പൊ അവരെവിടെയുണ്ടാവാ? അതെ, ഇവിടെ സ്ലം മണിയുടെ വീട് ഏതാണ്? മാഡം, ഈ കോളനിയിലുള്ളവരെല്ലാം ഇങ്ങനെയാ, പോലീസുകാരെ കാണുന്നതേ അവർക്ക് ഇഷ്ടമല്ല. Go and search. Do, Alex, Slamani, ഇവരുടെ വീട് എവിടെയാ? നിന്നോടാ ചോദിക്കുന്നത്, എവിടെയാ അലക്സിന്റെ സ്ലമ്മണിയുടെ വീട്? പറയുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിന്റെ മുഖത്തൊരു പുച്ഛം? സ്ലമ്മണിയുടെ അലക്സിന്റെ വീട് എവിടെയെന്നല്ലേ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാനടി മണി, സ്ലം മണി, നിനക്ക് എന്തോന്നാ വേണ്ടേ? നീ താനേ വന്ന് ജീപ്പിൽ കയറാണെങ്കിൽ സേഫ്, ഞാൻ അങ്ങോട്ട് വന്നാ നിന്റെ ഷേപ്പ് ഉണ്ടാവില്ല. എങ്ങനെ, നീ വരുന്നു അതോ ഞാൻ വരണോ? എടി പോലീസേ, നിന്നെ പോലത്തെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ നീ ചിരയ്ക്കാൻ വന്നതാണോ? ചിരച്ചു നോക്ക്, എല്ലാത്തിനെയും കൊത്തിയെരിഞ്ഞ് തള്ളും ഞാൻ. എന്റെ അടുത്തോട്ടങ്ങനെ വന്നാ ചെതറിപ്പോവും. കൊള്ളോലോ. സാധാരണ ആക്ഷൻ എടുക്കുന്നതിന്റെ മുന്നേ വോൺ ചെയ്യുന്നത് എന്റെ ശീലമാണ്. എണീറ്റ് വാടാ. നീ ആരോട് സംസാരിക്കുന്നെന്ന് അറിയോ? ഞാനാടി സ്ലം മണി. മതി, പോയി ജീപ്പിൽ കയറ്. എന്തോന്ന്? ഞാനാ പോലീസ് ജീപ്പിലാ. എടി പെങ്കൊച്ചേ,
നിന്നെ പോലുള്ള ഒരുപാടെണ്ണത്തിനെ ഞാൻ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. അന്ന് പോലും ഞാൻ പോലീസ് ജീപ്പിൽ കയറിയിട്ടില്ല. ആ എന്നോട് പറയാ പോലീസ് ജീപ്പിൽ കയറാൻ. ഏയ് പോയി ജീപ്പിൽ കയറ. കേറിയില്ലെങ്കിൽ നീ എന്തോന്ന് ചെയ്യൂടി? കേറണ്ടി ജീപ്പിലേക്ക്. എടി കൊച്ചേ, നിനക്ക് ജീവനോടെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹമില്ലടി? എന്താണ് ഇവിടെ കിടന്ന് ചെലക്കുന്നേ? അൽതാഫ് ആ ദൈവം ജീവൻ തരും. അൽതാഫ് എന്ന ഈ ദൈവം ജീവൻ എടുക്കും. ഏയ് മാറ് കാക്കയുടെ മണവേ എനിക്ക് ഇഷ്ടമല്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നേ നീ തന്നെ വന്നു അല്ലേ? എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന്റെ മുൻപ് നീ തന്നെ പോയി ജീപ്പ് കയറു. മര്യാദക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് എല്ലാവരും ചേർന്ന് നിന്നെ ബലാത്സംഗം ചെയ്ത്. മാഡം, ഇവ മരിച്ചു. ഇവനും ചത്തുപോയി മാഡം. തീവ്രവാദികൾ മരിച്ചാൽ നാട് രക്ഷപ്പെടും, ഗുണ്ടകൾ മരിച്ചാൽ സമൂഹവും. ഇവന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതേ സാക്ഷി, അതേ ലോയേഴ്സ്, അതേ കോടതി. ഇവരെ മോചിപ്പിക്കും, വീണ്ടും ഇവിടെ വന്ന അക്രമങ്ങൾ തുടങ്ങും. അതേ പോലീസ്, അതേ കോടതി ഇവരെ രക്ഷപ്പെടുത്തും. ഇവന്മാരെ കൈയോടെ കൊന്നു കളയണം. Thank you.
നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇപ്പോഴല്ലേ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തുള്ളൂ, അപ്പോഴേക്ക് രണ്ട് എൻകൗണ്ടറോ? നീ എന്താ പോലീസ് ഓഫീസറാണോ അതോ പ്രൊഫഷണൽ കില്ലറോ? സോറി സർ, ഞാൻ കൊന്നത് നാടിനു വേണ്ടി പോരാടിയ പോരാളികളെയല്ല, ഗുണ്ടായസ് നടത്തുന്ന ക്രിമിനൽസിനെയാണ്. ക്രിമിനൽസ് അല്ലേ? അറസ്റ്റ് ചെയ്ത് കേസിട്ട് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേ. അതല്ലാതെ നിനക്ക് എൻകൗണ്ടർ ചെയ്യാൻ ആരാ അധികാരം തന്നത്? താങ്കൾ തന്നെയല്ലേ സർ? What nonsense are you talking? I'm right, sir. 2008, October 24th. ഇതേ ഗുണ്ടകളെ എൻകൗണ്ടർ ചെയ്യണമെന്ന് താങ്കളാണ് പെർമിഷൻ തന്നിരിക്കുന്നത്. എന്നാൽ ഇത്ര വർഷം കഴിഞ്ഞിട്ടും എൻകൗണ്ടർ പോട്ടെ സർ, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാതെയായി. വൈ? അവര് തരുന്ന കൈക്കൂലിക്കോ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനോ, അതും അല്ലെങ്കിൽ ജീവന് പേടിച്ചിട്ടോ? 2008 എൻകൗണ്ടറിന് ഓർഡർ കൊടുത്തത് ശരി തന്നെയാണ്. എന്നാ അവരിപ്പോ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്? ഓഹോ, നന്നായി ജീവിക്കുന്ന വെച്ചാൽ അതെങ്ങനെയാണ് സർ? പട്ടാ പകലിൽ നടു റോട്ടിൽ വെച്ച് കമ്പും വടിയുമായി പാവപ്പെട്ട ജനങ്ങളെ പേടിപ്പിക്കുന്നതോ, അല്ലെങ്കിൽ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ പോലീസുകാർ പേടിക്കുന്നതോ, അതു അല്ലെങ്കിൽ ഒരു ലേഡി ASP ആയി ഞാൻ അവരെ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ പബ്ലിക് പ്ലേസിൽ വെച്ച് എന്നെ ഗാങ് റേപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതാണോ നിങ്ങളുടെ നല്ല നടപ്പ്? അതുകൊണ്ട് ഷൂട്ട് ചെയ്യണോ വേണ്ടേ? അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കിയാ വേണ്ടത്? സർ, ഞാൻ കാക്കുപ്പായം ധരിച്ചിരിക്കുന്ന ഒരു അലങ്കാരത്തിനല്ല, പിസ്റ്റൾ വെച്ചിരിക്കുന്നത് ഭംഗി നോക്കാനല്ല, അന്യായത്തിനെതിരെ ശക്തമായി പോരാടാൻ വേണ്ടി തന്നെയാണ്, ന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഗുഡ്, വെരി ഗുഡ്. ഇതുപോലൊരു സ്ട്രിക്റ്റ് ആയ ഓഫീസർക്ക് വേണ്ടിയാണ് ഇത്ര നാൾ ഞാൻ കാത്തിരുന്നത്. ആ നാടിന് നിന്നെ പോലുള്ള ഓഫീസറിനെയാണ് വേണ്ടത്. കാരണം ആ നാട്ടിൽ നല്ല വിത്തുകളെക്കാളും അസുര വിത്തുകളാ കൂടുതൽ. പോ, എല്ലാത്തിനും പിഴുതുകളാ. യെസ് സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഇതുവരെ ഈ നാട്ടിലെ പോലീസുകാരുടെ പ്രവൃത്തികൾക്കെതിരെ മൊത്തം കേരളത്തിലും വളരെ മോശമായ അഭിപ്രായമാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് എത്തിയിട്ടുണ്ടോ? കൈ നിറച്ച ശമ്പളവും ക്വാർട്ടേഴ്സ് ഉണ്ട്, ജീപ്പ് ഉണ്ട്, അതിന് ഇന്ധന ചെലവും തരുന്നുണ്ട്, ദേഹത്തണിയാൻ യൂണിഫോമും തരുന്നുണ്ട്, അത് കഞ്ഞിട്ട് അലക്കി തേക്കാൻ കാശും തരുന്നുണ്ട്. എന്നാൽ ലോ ആൻഡ് ഓർഡർ നെഗ്ലക്ട് ചെയ്യുന്ന പാരാ അലവൻസിന് പുറത്തുവിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ സമാധാനം നിങ്ങൾ നശിപ്പിച്ചു. വൈ? ഇതിനു മുൻപ് വരെ സംഭവിച്ചത് ഇനി ആവർത്തിക്കാൻ പാടില്ല. നിങ്ങളുടെ കൈകൾക്ക്, കാലിന്, ബൂത്സിന്, ലാത്തിക്കെല്ലാം സല്യൂട്ട് ചെയ്യുന്ന പൊതുജനങ്ങളുടെ കൈകൾ നിങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്നതിൻ്റെ മുന്നേ ഈ നാടിനു വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഒരു ഗുണ്ട പോലും അവശേഷിക്കാൻ പാടില്ല. എല്ലാത്തിനും പൊക്കിയെടുക്കണം. പൊതുജനങ്ങൾക്ക് നമ്മൾ വേണം സമാധാനം കൊടുക്കാൻ. അണ്ടർസ്റ്റാൻഡ്? വാട്ട് ഈസ് ദിസ്? സോറി മാഡം. നാണല്ലേ നിങ്ങൾക്ക്? അത് അതൊക്കെ പുതിയ പടങ്ങളാ മാഡം. അത് ഷട്ട് അപ്പ്. ഞാൻ ഇവിടെ സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഫിലിം സ്റ്റാർസിന്റെ ഫോട്ടോസ് കണ്ട് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? വായിൽ പാക്കും കയ്യിൽ ഫോണും, നീ പോലീസോ അതോ പെറുക്കിയോ? ലുക്ക് നീലകണ്ഠ, എന്റെ ജുഡീഷ്യൽ സെക്ഷനില് ജോലി ചെയ്യുന്ന ആരാണെങ്കിലും അഹങ്കാരം കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ അറിയേണ്ടി വരും. തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊക്കെ തേർഡ് ഡിഗ്രി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ബട്ടൺ ഇടമാരേക്ക്. ഞാൻ എപ്പോഴും ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ വാർണിംഗ് കൊടുക്കുന്നത് പതിവാണ്. മര്യാദയ്ക്കല്ലെങ്കിൽ തീർത്ത് കളയും ഞാൻ. മൈൻഡ് ഇറ്റ്. Disperse. Yes, yes, madam. എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങളെ പോലെ ഒരു സ്ട്രിക്ട് ഓഫീസർ ആദ്യമായിട്ടാണ് കാണുന്നത്. പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വെറുപ്പാണ്, പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമായി. അവന് നല്ലൊരു പാഠം പഠിപ്പിച്ചത്. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് ഇവനൊക്കെ കൺട്രോൾ വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്.
അവന് മാത്രം ഒരു പാഠം പഠിപ്പിച്ചാ മതി, ഈ നാട് തന്നെ നന്നാവും. ഏതവൻ അവൻ? ഈ നാട്ടിലെ പോലീസും ഞാന്, കോടതിയും ഞാന്, പേര് അയ്യപ്പൻ. ഈ നാട്ടിലെ ശവം കുഴിച്ചിടുന്ന കുഴി കുഴിക്കുന്നത് മുതൽ ഗവൺമെന്റ് ഓഫീസ് പണിയുന്ന കോൺട്രാക്ട് എടുക്കുന്നത് വരെ ഞാൻ. അങ്ങനെയുള്ളപ്പോ എന്നെ ഒരു മണ്ടനാക്കി നീ കോൺട്രാക്ട് വെക്കാന്നൊക്കെ പറയുമ്പോ നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടാവും? ഞാൻ നല്ല രീതിയിൽ മര്യാദക്ക് പറയാ, ആ ടെൻഡർ തിരിച്ചു മേടിച്ചു. താനെന്താടോ എന്നെ വരട്ടെ നോക്കണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ എങ്ങനെയുള്ളവനാണെന്നൊന്ന് പറഞ്ഞു തരായിരുന്നു. ഞാൻ തന്നെ എന്തിനു ഭയപ്പെടണം? ഞാനും ഈ സിറ്റിയിൽ പല കളികളും കണ്ടാ വളർന്നേ. ആ എന്നോട് താൻ ആജ്ഞാപിക്കാൻ നിൽക്കണ്ട. കൊല്ലും കൊലയൊക്കെ ഞാൻ ഒരുപാട് നടത്തിയിട്ടുണ്ട്. എന്നെയാണോ വരട്ടുന്നത്? ഏയ്, നീ എവിടെ നിന്നായി സംസാരിക്കുന്നെന്ന് ഓർക്കണം. നിന്റെ വെളച്ചിൽ എന്റെ അടുത്ത് വേണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി കാണിക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ആ ടെൻഡർ തിരിച്ചു മേടിച്ചിട്ട് ജീവനോടെ വീട്ടിൽ പോയി ചേരാൻ നോക്ക്. തന്നെ പോലെ ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുള്ളതാ. ടെൻഡർ കൊടുത്ത ഞാനാണെങ്കിൽ കോൺട്രാക്ട് ഞാൻ തന്നെ അങ്ങ് എടുക്കും. തന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ മാദേഷ്. എന്റെ ഉഗ്രകാളി മാറി, നീ എന്റെ പേര് നിലനിർത്താനുണ്ടായ മകനാടാ. ചാവാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങോട്ട് കയറി വന്നോളൂ. നിക്ക്, ഗേറ്റ് തുറക്കൂ, ഉള്ളിലേക്ക് പോണം. കാര്യം എന്താ? അയ്യപ്പനെ ഒന്ന് കാണണം. സാറിനെ കാണാൻ പെർമിഷൻ ഉണ്ടോ? പെർമിഷൻ വാങ്ങി കാണാൻ അവനാരാ ഈ നാട്ടിലെ PM? ആ, ഞങ്ങൾക്ക് PM തന്നെയാ. അകത്തേക്ക് കയറണെങ്കിലേ സാറിന്റെ പെർമിഷൻ വേണം. ഗേറ്റ് തുറക്കടാ. അതൊന്നും നടക്കില്ല. ശരി, നിങ്ങൾ അവരോട് പോയി ASP മാഡം വന്നിരിക്കുന്നു എന്ന് പറയൂ. ആ, ഞാൻ തുറക്കുന്നവരെ അവിടെ നിന്നോണ്ട് അകത്തേക്ക് വന്നേക്കല്ല. അണ്ണാ, അണ്ണനെ കാണാൻ ASP മാഡം വന്നിട്ടുണ്ട്. അകത്തേക്ക് വിളിക്കട്ടെ. എന്തിനാ അണ്ണ അടിച്ചത്? നിന്നൊക്കെ ചെരുപ്പ് കൊണ്ട് അടിക്കണ്ടേ. നീ പറയുന്നതിന് മുമ്പ് അവര് വീട്ടിൽ വന്ന് ഇരിപ്പ് തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞു വിടട്ടെ എന്ന് പെർമിഷൻ ചോദിക്കാൻ വന്നിരിക്കുന്നു. നമസ്കാരം ASP മാഡം. നമസ്കാരം. നമസ്കാരം. എന്താ, വരുന്ന വഴിക്ക് രണ്ടുപേരെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? That's my profession. ആളുകളെ കൊല്ലുന്നതോ? ബലി അർപ്പിക്കുന്നത്, അന്യായത്തിന്, അക്രമത്തിന്, റൗഡിസത്തിനെതിരെ. അതല്ല മാഡം, ഇങ്ങനെ ചെറിയ തെറ്റെയ്യുന്നവരൊക്കെ ഇങ്ങനെ കൊന്ന അതെങ്ങനെ ശരിയാവുക? അവര് ചെയ്തത് ചെറിയ തെറ്റാണോ വലിയ തെറ്റാണോ എന്ന് അതിനെ കുറിച്ച് വിവാദിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങളുടെ നോൺ സ്റ്റോപ്പ് അക്രമത്തിനെതിരെ ഫുൾ സ്റ്റോപ്പ് ഇടാനാ ഞാൻ ഇവിടെ വന്നത്. നീ എവിടെ വന്ന്, ആരോടാണ്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ബോധമുണ്ടോ? അയ്യപ്പനാ, അയ്യപ്പൻ. ഏയ്, ഈ അയ്യപ്പൻ നിനക്ക് വേണമെങ്കിൽ അപ്പനായിരിക്കും, ഇവന്മാർക്ക് അണ്ണനായിരിക്കും. വേറെ ആർക്കും ഇവൻ അപ്പനും അല്ല, അണ്ണനുമല്ല. ഇതിനു ശേഷം നിങ്ങളുടെ അക്രമമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിർത്തണം. നിയമത്തിനെതിരെ എന്തൊക്കെ സംഭവിച്ചാലും ഏയ്, ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ വാർണിംഗ് ചെയ്യുന്നത് എന്റെ രീതിയാണ്. വാൺ ചെയ്ത് കഴിഞ്ഞു, ഇതെന്റെ അവസാനത്തെ വാർണിംഗ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ഞങ്ങൾ റൗഡീസ് ആണ്, ക്രിമിനൽസ് ആണ്. ഞങ്ങൾ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് ആരാ പറഞ്ഞത്? വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇതിനു ശേഷവും ഒരു പ്രശ്നം ഈ നാട്ടിലുണ്ടാവരുത്. ഓക്കെ? എന്താ അച്ഛാ അത്? അവള് വായ തോന്നിക്ക് വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ നോക്കിക്ക. അച്ഛൻ ഒരു വാക്ക് പറഞ്ഞ അവളെ ഞാൻ കൊന്നു കുളിച്ചുവിടും. എടാ, വിചാരിക്കുമ്പോഴേക്കും അവളെ കൊന്നു കുളിച്ചുമൂടാൻ അവളെന്താ വല്ല കുരുവി എങ്ങാനാണോ? അവളൊരു പുലിക്കുട്ടിയാ, ചോരയുടെ രുചിയെറിഞ്ഞ പെൺപുലി. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രണ്ടെണ്ണം തന്നെ പറഞ്ഞയച്ചിട്ടാ വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊരു വാർണിംഗ് ബെൽ അടിച്ചതുപോലെയാ. അവൾ ഷൂട്ട് ചെയ്താ അത് എൻകൗണ്ടർ, നമ്മൾ ഷൂട്ട് ചെയ്താലോ അഴിയെണ്ണേണ്ടി വരും. പിന്നെ മൊത്തം ചാമ്പലാവുന്നത് നമ്മുടെ സാമ്രാജ്യമായിരിക്കും. അവൾക്ക്
എപ്പോ കുഴിയെടുക്കണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അതുവരെ അവൾ അങ്ങ് കളിക്കട്ടെ. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹേ ധന്നോ വിഷ്ണു പ്രചോദയാത്. പതിനായിരം എടുക്ക്. എടാ ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഇനി വർക്കൗട്ട് ആവില്ല. എടാ അവിടെ നോക്കടാ, ദാ വരുന്നു മിസ് വേൾഡ്. ഹലോ, വാ മോളെ. ഞാനോ? നിന്നെ തന്നെ. കാഞ്ചനി വേണ്ട മോളെ. അടിപൊളിയാണ് മച്ചു. എന്താ? ഞങ്ങള് തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്താ ബെറ്റ്? നത്തിങ്, ജസ്റ്റ് വൺ കേസ്. വാട്ട്? യെസ്, ഞാൻ നിന്റെ കവിളിൽ ഉമ്മ തന്ന 2500 രൂപ, അതേ ഉമ്മ നിന്റെ ചുണ്ടിൽ തന്ന 5000 രൂപ, നീ എനിക്ക് തന്നാല് 10000 രൂപ. ഇപ്പൊ നീ എനിക്ക് കിസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. കമോൺ കമോൺ, കിസ് മീ കിസ് മീ കിസ് മീ കിസ് മീ. കാഞ്ചന ഐ പി എസ്, അസിസ്റ്റന്റ് സൂപ്രിന്റെൻഡന്റ് ഓഫ് പോലീസ്. സാധാരണ ആക്ഷൻ എടുക്കുന്നതിന് മുൻപേ വാർണിംഗ് കൊടുക്കും, അതാണ് എന്റെ രീതി. സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങളൊക്കെ ആണുങ്ങളാണോ? അവന്മാരൊക്കെ ഈ പെണ്ണുങ്ങളോട് വൃത്തിയുടെ കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങളൊക്കെ രസിച്ചുകൊണ്ടിരിക്കുകയാണോ? അവന്മാരെ കിട്ട് 4 കൊടുത്തിട്ട് നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് അറിയില്ല? അവരെല്ലാം വലിയ വീട്ടിലെ പിള്ളേരാ, അവരെ എതിർത്തോണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ? എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല? അവര് വെറും 4 പേരാ, നിങ്ങൾ 40 പേരുണ്ട്. അവരെ എതിർക്കാൻ ശക്തി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ജീവിച്ചിരിക്കണം? നിങ്ങളെ പോലെ ഒന്നിനും കൊള്ളാത്തവരുള്ളത് കൊണ്ടാ റൌഡികളും തെമ്മാടികളും നിങ്ങളുടെ നെഞ്ചത്ത് കയറിയിരിക്കുന്നത്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ എന്റെ മൊബൈലിലേക്ക് ഫോൺ ചെയ്യൂ. 9090910894. 24 മണിക്കൂറും ഞാൻ ഡ്യൂട്ടിയിൽ തന്നെ കാണും. ഓക്കെ? നീ എന്റെ ചക്കര കുട്ടിയല്ലേ, വാ വാ പോവാ. ഈ ഏരിയ മുഴുവൻ 300 ഏക്കറാ. വാട്ട്? 300 ഏക്കറോ? അതെ സർ. എന്തൊരു അന്യായം ഇത്! ഗവൺമെന്റിന്റെ 300 ഏക്കർ തർക്കിച്ചെടുത്തിട്ട് കയ്യേറി കയ്യേറി എടുക്കുവാന്നോ? ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? ആദ്യ ബോർഡെടുത്ത് പള്ളേക്കള. എന്താ സർ ബോർഡൊക്കെ വിളിച്ചെറിയുന്നേ? നിങ്ങൾ ആരാണ്? ഗവൺമെന്റ് ഓഫീസർ. ഗവൺമെന്റിന്റെ 300 ഏക്കർ കയ്യേറിയിരിക്കുക,
അതുകൊണ്ടാ സർവേ നടത്തുന്നത്. 300 ഏക്കറല്ലടോ, 450 ഏക്കർ. ദാ നോക്കിയേ, ദാ അതൊരു 50 ഏക്കർ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 50 ഏക്കർ. പിന്നെ ദാ അവിടെ ഒരു 50 ഏക്കർ. എല്ലാം ചേർത്ത് 450 ഏക്കറുള്ളത്. നീ ആരാ? ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണേ. ഗവൺമെന്റിന്റെ ആണെന്ന് അറിഞ്ഞിട്ട് നീ എങ്ങനെ കയ്യേറിയത്? ജീവിക്കാൻ ഗതിയില്ലാത്തവനല്ലേ മിണ്ടാതിരിക്കുള്ളൂ. പിൻഗാമിയുള്ളവനെ പിടിച്ചിട്ടുണ്ടെന്ന ചോദിക്കാതിരിക്കൂ. ഗവൺമെന്റിന്റെ സ്ഥലത്തിന് രേഖകളില്ലെന്ന് വിചാരിച്ചത് നിന്റെ തെറ്റ്. സർവേയും ചെയ്യും, ഫയലും മൂവ് ചെയ്യും. ഇത്ര വർഷമായിട്ടും ഇതിൽ നിന്ന് സമ്പാദിച്ച കോടികൾ ഞാൻ പുറത്തു കൊണ്ടുവരും, നിങ്ങളെയൊക്കെ കമ്പി എണ്ണിക്കും. നീ ഇവിടുന്ന് പുറത്തോട്ട് പോയാലല്ലേ ഫയൽ അവിടെ മൂവ് ആവുള്ളൂ. എന്താടോ, ആളെ വരട്ടോണോ? ഫയല് ഞങ്ങളുടെ കയ്യിൽ തന്നാ നിങ്ങൾക്ക് നല്ല ബഹുമാനം കിട്ടും, നല്ല കാശും കിട്ടും. ഇല്ലെങ്കിലേ എന്താ സുഹൃത്തെ, എന്നെ പേടിപ്പിക്കുവാണോ? ഞാനേ മനുഷ്യാവകാശ കമ്മീഷനിലെ ഓഫീസറാ, എന്നെ ഒന്ന് തൊട്ടാ കളിമാറും. ശബ്ദം ഉയർത്തുന്നോടാ, അധികാരികളും രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ വീട്ടില് വെറും വേലക്കാരാടാ. എന്നിട്ട് നീ വലിയ ആള് ചമയുന്നോടാ. എനിക്ക് തല വെട്ടുന്നത് വീട്ടില് പച്ചക്കറി അരിയുന്നത് പോലെയാ. കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് നീ എവിടെയെങ്കിലും പോയാ നീയും നിന്റെ ഭാര്യയും നിന്റെ കുട്ടികളും വീട്ടിൽ ശവമായി കിടക്കും. തലയ്ക്ക് നന്നായിട്ട് വേദനയുണ്ട് ഡോക്ടർ. ഡോക്ടർ, അദ്ദേഹത്തിന്റെ മുറിവുകളുടെ വേദന മാറാനായിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ മരുന്ന് മാറ്റാനാണ്. നിങ്ങളൊന്ന് കരയാതിരിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നത്തിങ് ടു വറി. ഒരു 4 ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളൂ. പ്ലീസ് കാരി ഓൺ. എസ് പി വന്നിരിക്കുന്നു, സംസാരിക്കൂ. നമസ്കാരം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മേലെ കൈവെക്കണമെങ്കിൽ എന്ത് ധൈര്യം ഉണ്ടാവണം? നിങ്ങൾ ഒരു കംപ്ലൈന്റ് തരൂ, അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവൻ ജന്മത്തെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവണ ഞാൻ ചെയ്യാം. എന്ത് ചേട്ടാ, എന്താ നിങ്ങളൊന്ന് പറയത്തെ? നിങ്ങൾ ഇങ്ങനെ ചെയ്ത അക്രമികളെ വെറുതെ വിടരുത് ചേട്ടാ. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം. ആരാന്ന് പറയാ ചേട്ടാ? കം ഓൺ, ടെൽ മീ. എഴുതിക്കോളൂ എന്താ സംഭവിച്ചതെന്ന്, ധൈര്യമായിട്ട് പറയും. കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് നീ എവിടെയെങ്കിലും പോയാ നിന്റെയും നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ശവം മാത്രമേ വീട്ടിൽ കാണൂ. നിങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്, പറയൂ. പറയൂ സർ, എന്തിനാ പേടിക്കുന്നേ? നിങ്ങളെങ്ങനെ ദ്രോഹിച്ചത് അയ്യപ്പന്റെ മകനാണെന്ന് നിങ്ങളുടെ അസിസ്റ്റന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ കംപ്ലൈന്റ് പേപ്പറിൽ ജസ്റ്റ് ഒരു സൈൻ ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇല്ല, എന്നെ ആരും അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു റോങ് ഇൻഫർമേഷൻ തന്നതാ. വാട്ട്? എനിക്ക് ആക്സിഡന്റ് ആയതാ. നോ സർ, നിങ്ങൾ നുണ പറയാണ്. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ സർവേ എടുക്കാൻ പോയ സ്ഥലത്ത് വെച്ച് മാദേശും അവന്റെ കൂട്ടുകാരും നിങ്ങളെ അറ്റാക്ക് ചെയ്തതാണ്. ഇല്ല, എന്നെ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല. പ്ലീസ് എന്നെ വിടൂ. ലീവ് മീ അലോൺ.
എനിക്കൊന്നും പറ്റിയിട്ടില്ല. ദയവേത് നിങ്ങൾ ഇതിലൊന്ന് ഇടപെടരുത് പ്ലീസ്. ഞാൻ തന്നെ ഒരു ഗവൺമെന്റാ. ആ എന്റെ മകന് തന്നെ വേണോ ഈ വാറന്റ്? ഏയ്, ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ഇനി നിന്റെ അഴിഞ്ഞാട്ടങ്ങൾ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ എത്ര കാലം ജീവിക്കുമെന്ന് നിനക്ക് തന്നെ ഉറപ്പില്ല. വാറന്റ് കണ്ട് തുള്ളിച്ചാടുന്നു. നിയമം നീ പണ്ട് നട്ടുവച്ച വാഴത്തൈയല്ല. നിനക്ക് ആവശ്യമുള്ളപ്പോ വെട്ടി പന്തലിടാ. എന്റെ മകൻ എന്ത് തെറ്റിയതിട്ട്? നമ്പർ വൺ, സർക്കാർ വക ഭൂമി അതിക്രമിച്ച് കൈയേറിയതിന്. കോടികൾ വിലമതിക്കുന്ന ഗ്രാനൈറ്റ് കൊള്ളടിച്ചതിന്. നമ്പർ ടു, സർവേ എടുക്കാൻ വന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്. നമ്പർ ത്രീ, അതിലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചതിന്. നമ്പർ ഫോർ, അയാൾ ഒരു കംപ്ലയിന്റ് കൊടുത്താൽ അയാളുടെ കുടുംബത്തോടെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ സാക്ഷികളുണ്ടോ? ഈ അറുകുലം ഭൈരവൻ എന്ന് പറയുന്ന ഭൈരവൻ നിന്റെ മകനും അവന്റെ അലവലാതി ഫ്രണ്ട്സിനും ഇവൻ കൈമണി. ഇനി നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല അയ്യപ്പ. മര്യാദയ്ക്ക് അവനോട് സറണ്ടർ ആവാൻ. എന്താ പറഞ്ഞു? ഇന്നലെ വരെ എനിക്ക് സല്യൂട്ട് ചെയ്തിട്ട് ഇന്ന് എന്നെ വേട്ടാൻ വന്നിരിക്കുന്നു. എന്റെ മേലാധികാരി നിനക്ക് അടിമയായിരുന്നപ്പോ ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കുന്ന ഓഫീസർ കൂടെയുള്ളപ്പോ നിന്നെ തല്ലാണ് ഞാൻ മടിക്കില്ല. ഞാൻ നിന്നെ തല്ലില്ല അയ്യപ്പ. ഇനി എസ് ഐയുടെ മേലെയല്ല, ഒരു പി സിയുടെ മേലെ നീ കൈവച്ചാൽ. ഇപ്പൊ നീ പേടിച്ച് വേർച്ച് കൈ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവന്റെ ബൂത്ത് കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു കളയും. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ നീ തന്നെ നിന്റെ മകനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയില്ലെങ്കിൽ അടുത്ത 12-ാം ദിവസം നീ തന്നെ നിന്റെ മകന് ശേഷക്രിയ ചെയ്യേണ്ടി വരും. മൈൻഡ് ഇറ്റ്. മാഡം, ഇവിടെ എല്ലായിടവും അരിച്ചു പെറുക്കി, പക്ഷെ ഇവിടെ ആരുമില്ല. അസ്മ, എന്താ പറ്റി? എടാ തെണ്ടി, വിടരന്റെ മകളെ. എന്ത് അഹങ്കാരമാടാ നിനക്ക്? എന്റെ അച്ഛന്റെ മേത്ത് കൈവെക്കാനുള്ള ധൈര്യം വന്നു നിനക്ക്? എന്റെ അടുത്താണോ ശബ്ദം ഉണ്ടാക്കുന്നത്? ഏയ്, എടുത്തിട്ട് പോടാ. ഈ കൈയുണ്ടല്ലേ നീ എന്റെ അച്ഛനെ പിടിച്ച് തള്ളിയിട്ടത്, അതെനിക്ക് വേണം. എന്റെ അച്ഛനെ തള്ളിയിട്ടതിനാ ഈ കൈയെടുത്തത്. ഈ മാദേശ് ആരെയും തൊടാറില്ല, അഥവാ തൊട്ടാലോ അവന്റെ ജീവൻ എടുക്കാതെ വിടൂല്ല. നിന്റെ ജീവൻ അതെനിക്ക് വേണം, ഇപ്പൊ തന്നെ വേണം. Oh
ഒരിക്കലും നന്നാവില്ലടാ. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. നമ്മൾ രണ്ടുപേരും ഇവിടെ എന്താ സ്വിമ്മിയനാ വന്നിരിക്കുന്നേ? യാ കം ഓൺ, നീ വാ. ഓ ഞാനും വരണോ? കൈത ഏ സൗമ്യ, ഏ നിക്ക, ഏ ഏ ഓടല്ലേ, ഏ നിക്കാൻ സൗമ്യ, നിക്കാൻ, ഏയ് അവിടെ നിക്കാനല്ലേ പറഞ്ഞേ. ഏയ് സൗമ്യ, ഏയ് നിങ്ങളുടെ മകനെ കാഞ്ചന അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്രയും വേഗം നിങ്ങളുടെ മകനെ ജഡ്ജിയുടെ മുന്നിൽ കൊണ്ടു ഹാജരാക്ക്. പിന്നെ ജാമ്യത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വക്കീലേ, ജാമ്യം അത്ര വലിയ കാര്യമൊന്നുമില്ല. അൽത്താഫും മണിയമ്മന്റെ ഇടം വലം പോലെയാ. അവരൂടെ വന്നപ്പോഴേക്ക് അവരെ പറഞ്ഞയച്ചില്ലേ? ഇപ്പോ
എന്റെ മോനെയാ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? പോലീസുകാരോട് ശത്രുത ഉണ്ടാക്കുന്ന ട്രെയിനിന് മുന്നിൽ തലവയ്ക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ദേ ഇങ്ങോട്ട് നോക്ക്, പേടിക്കുന്നവരെ പേടിപ്പിക്കണം, പേടിപ്പിക്കുന്നവരെ കണ്ട പേടിക്കണം, ഇല്ലെങ്കിൽ പേടിക്കുന്നത് പോലെ അഭിനയിക്കുമെങ്കിലും ചെയ്യണം. ഹലോ, ഇവളെന്നെ കൊല്ലുന്ന തോന്നണേ അച്ഛാ. അച്ഛാ അച്ഛാ, കാഞ്ചൻ എന്നെ വെറുതെ അടിക്കാന്ന് മാത്രല്ല ഇപ്പൊ വെടിവെക്കാനും തുടങ്ങി. അവളെ എൻകൗണ്ടർ ചെയ്തോളെ അച്ഛാ, എന്നെ വന്നത് രക്ഷിക്കാത്തവനെ. നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് നാണം തോന്നുന്ന സിംഗടികളൊക്കെ. അച്ഛാ, അച്ഛന് അവളെ പറ്റി ശരിക്കും അറിഞ്ഞിട്ടാ? അവള് പെണ്ണല്ല, അവള് കാലനാ. കോർപ്പറേഷൻകാര് നായ്ക്കളെ പിടിച്ചോണ്ട് പോകുന്ന പോലെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയത്. പക്ഷെ ഞാൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് അച്ഛാ. മാതേഷേ, ഞാൻ പറയുന്ന കേൾക്ക്. വെളുക്കുന്നതിന് മുമ്പ് എവിടേക്കാന്ന് വെച്ചപ്പോ അവളെന്നെ ഓടാൻ സമ്മതിച്ചാലേ. എവിടെ നോക്കിയാലും പോലീസുകാരാ, എല്ലാ ചെക്ക് പോസ്റ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. അച്ഛാ, അവളുടെ കയ്യിൽ എങ്ങനെ എന്നെ കിട്ടിക്കഴിഞ്ഞാ അവളെന്നെ കൊന്നുകളയാ അച്ഛാ. ശരി ശരി, നീ അവിടെ പേടിച്ചു മരിക്കണ്ട. നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഫാം ഹൗസ് ഇല്ലേ, അതിലെ കിച്ചന്റെ അകത്തുണ്ടച്ചാ. വെളുക്കുന്നവരെ നീ അവിടെ തന്നെ ഇരിക്കെ. നേരം വെളുത്തിന് നിന്നെ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് നമുക്ക് ബെയിൽ എടുക്കാം. പിന്നെ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കേ അച്ഛാ, ഓക്കേ അച്ഛാ. വേണ്ട കാജന, ഞാൻ പറയുന്ന കേക്ക്, വെടിവെക്കല്ലേ കാജന. മാഡം, കമ്മീഷണർ ലൈനിലുണ്ട്. കണ്ടിന്യൂ. കാഞ്ചനെ, ഹോം മിനിസ്റ്ററുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇമീഡിയറ്റ് ആയിട്ട് വരണം. എന്താ കാഞ്ചനെ, എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഇഷ്ടത്തിന് തോന്നിവാസം ചെയ്യാ. ഞാനും നിന്റെ ഹയർ ഓഫീസറും എന്തിനു വേണ്ടിയിരിക്കുന്നത്? ചുമ്മാ വർത്താനം പറയാനോ? ഇല്ല സർ, നിയമത്തെ സംരക്ഷിക്കാനാണ്. അത് നീ പറഞ്ഞറിയേണ്ട ആവശ്യം എനിക്കില്ല. നിയമം എവിടെ പാലിക്കണം, എവിടെ പാലിക്കപ്പെടേണ്ടത് എനിക്ക് നന്നായിട്ടറിയാം. അയ്യപ്പൻ ആരാന്നാ നിന്റെ വിചാരം? നമ്മുടെ പാർട്ടി ഫണ്ടിലേക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാ, എന്റെ ഗോഡ് ഫാദറാണ്. അദ്ദേഹത്തിന്റെ മകനല്ലേ നീ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആദ്യം നീ അയാളെ റിലീസ് ചെയ്യും, ഇദ്ദേഹത്തിനോട് മാപ്പ് പറ. സോറി, നിങ്ങളോടല്ല ഇദ്ദേഹത്തിനോടാ. ഇവൻ നിങ്ങൾക്ക് ചിലപ്പോ ഗോഡ് ഫാദർ ആയേക്കാം, പാർട്ടി ഫണ്ടിലേക്ക് ധനസഹായം ചെയ്തിരിക്കാം, എന്നാൽ ഇയാളുടെ മോനൊരു കൊലപാതക. ഒരു പോലീസുകാരനെ തന്റെ വീട്ടിൽ വെച്ച് അതിക്രമിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ മനസാക്ഷിയില്ലാതെ കൊലപ്പെടുത്തിയിരിക്കുന്നു. പോലീസുകാരുടെ ജീവന് പോലും യാതൊരു ഉറപ്പും ഇല്ലെങ്കിൽ പബ്ലിക്കിനെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കും? ശരി, നടന്നത് നടന്നു, എന്തോ ചോരത്തളപ്പ് കൊണ്ട് സംഭവിച്ചു. വേണമെങ്കിൽ ആ കുടുംബത്തിന് നമുക്ക് 100,000 രൂപ ധനസഹായം ചെയ്യാം. സോറി, ഒരു ജീവന് പകരം പണം കൊണ്ടെല്ലാം ഒതുക്കി തീർക്കാമെന്ന് വിചാരിക്കണ്ട. പോയ അയാളുടെ ജീവൻ തിരിച്ചു തരാൻ കഴിയോ? അയാളുടെ ഭാര്യയ്ക്ക് ഭർത്താവിന് തിരിച്ചു കൊടുക്കാൻ കഴിയോ? നിങ്ങൾക്ക് അനാഥരായ അയാളുടെ മക്കൾക്ക് അച്ഛന് തിരിച്ചു കൊടുക്കാൻ കഴിയോ? ആരോടാ നീ സംസാരിക്കുന്നേ? ഞാൻ ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്റർ ആണ്. എന്റെ ഈ കദറിന്റെ പവർ ഉണ്ടല്ലോ, അത് നീ ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന കാക്കയ്ക്ക് ഇല്ല മോളെ. എന്നെ ധിക്കരിക്കാനായോ നീ? ഞാൻ ആരെയും ധിക്കരിക്കുന്നില്ല സർ, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്? അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാമോ? ട്രാൻസ്ഫർ, അത്രയല്ലേ ഉള്ളൂ. ഊണും ഓർക്കും കളഞ്ഞ് നാടിനെ രക്ഷിക്കുന്നവരാ ഞങ്ങൾ. അന്തസ്സില്ലാത്ത ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവരെ നട്ടല് തല്ലിയൊടിച്ച് നാട് സംരക്ഷിക്കുന്ന ഞങ്ങളുടെ കടമയാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ മകനെ വിടാൻ നീ തയ്യാറല്ലേ? ഞാൻ ഒരു പ്രാവശ്യം FIR ഇട്ട് കഴിഞ്ഞാൽ കോടതിയിൽ ശിക്ഷ കിട്ടണം, ഇല്ലെങ്കിൽ നടു റോട്ടിൽ വെച്ച് ചവിട്ടിക്കൊട്ടി കൊന്നു കളയും. അതായത് എന്റെ മകനെ കൊല്ലോ? നീ കൊല്ലുന്നത് നിങ്ങളുടെ ശീലം, സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ശീലം. എനിക്ക് വേണമെങ്കിൽ അവന്റെ നെറ്റിൽ ഗൺ വെച്ചപ്പോ തന്നെ കൊല്ലാമായിരുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നതുപോലെ അതേപോലെ തെറ്റ് ചെയ്തവനും ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. അതിന്റെ ഇടയ്ക്ക് ആര് വന്നാലും എന്നെ കുറിച്ച് ആർക്കും അറിയില്ല, ഞാൻ എന്തിനും മടിക്കാത്തവളാണ്. എനിവേ, സോറി സർ. ഒരു ഹോം മിനിസ്റ്റർ
ഇയാളുടെ വാക്ക് പോലും കേൾക്കാതെ അവള് പോയിരിക്കുന്നത്. ഏ കമ്മീഷണർ, ഉടനെ തന്നെ അവളെ സസ്പെൻഡ് ചെയ്യൂ. സർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നോ നോ ആർഗ്യുമെന്റ്, ഓൺലി ഇംപ്ലിമെന്റ്. സസ്പെൻഡ് ഹർ. പോലീസുകാർക്കെതിരെ കൈപൊതിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഒച്ച വെക്കടാ, നന്നായിട്ട് ഒച്ച വെക്ക്. മറ്റുള്ളവരുടെ ചോരയുടെ ഗന്ധം നന്നായിട്ട് ആസ്വദിച്ചതല്ലേ? വേദന എന്താണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. നീ ചെയ്ത ഓരോ കൊലപാതകങ്ങൾക്കും കൊള്ളകൾക്കും ബലാത്സംഗത്തിനും അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണിത്. നിന്നെ ഇനി ജീവിക്കാൻ അനുവദിച്ചിട്ട് വേണ്ടടാ. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ എല്ലാ സത്യവും പറഞ്ഞേക്കാം, എന്നൊന്നും ചെയ്യല്ലേ. നിന്നെ വിടാനോ? നിന്നെ വെറുതെ വിടാനായിരുന്നെങ്കിൽ ഒറ്റൊരു ബുള്ളറ്റിന്റെ ആവശ്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വേദനിച്ച് പൊളങ്ങി പൊളങ്ങി മരിക്കുന്നത് എനിക്കെന്റെ കണ്ണുകൊണ്ട് കാണുന്നു. നാരായണ, എന്താടാ എന്ത് കുളിർ പോരുന്നുണ്ടോ? നല്ല തണുക്കുന്നുണ്ടോ? എന്റെ മകനെ തല്ലാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടായല്ലേ? ഞാനൊന്നും മനസ്സ് വെച്ച നിന്റെ ഈ കാക്കി കുപ്പായം അഴിപ്പിച്ചു വെച്ച് റോഡിൽ ഭ്രാന്തിയെ പോലെ നടത്തും. ഏയ് അയ്യപ്പ, മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി നിന്റെ തിരുവായ തുറന്നാൽ നിന്റെ മകന്റെ സ്ഥിതിയായിരിക്കും നിനക്കും. അതിനെ പറഞ്ഞതനുസരിക്ക് എന്റെ മകനെ വിട്. ഞാൻ അകത്ത് വന്നാൽ പിന്നത്തെ അവസ്ഥ പറയാൻ കഴിയില്ല. ഒച്ച വെച്ച് പേടിപ്പിക്കാൻ നോക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ അമ്മായച്ചന്റെ വീടല്ല. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എസ് പി, ഞാൻ കാല് വെച്ച സ്ഥലത്ത് പിന്നെ ഒരു പുല്ല് പോലും മുളക്കില്ല. അതേ സ്ഥലത്ത് ഞാൻ എന്റെ ഈ കാല് വെച്ചാൽ നീ വെന്ത് വെണ്ണീറായി പോകും. വേണ്ട കാഞ്ചനെ, നീ വെറും ഒരു പെണ്ണാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്താ പറഞ്ഞത്? ഞാൻ വെറും ഒരു പെണ്ണാണെന്നോ? നിനക്ക് ജന്മം തന്ന് മുലയൂട്ടിയത് ഒരു പെണ്ണാണ്. നിന്റെ കിടപ്പറ പങ്കിടുന്നതും ഒരു പെണ്ണാണ്. ഈ നാട് ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയും ഒരു പെണ്ണാണ്. ഐ പി എസ് കിരൺ ബേഡിയും ഒരു പെണ്ണ് തന്നെയാണ്. ഈ ലോകത്തിന്റെ മാതാവായ ഭൂമിദേവിയും ഒരു പെണ്ണ് തന്നെയാണ്. ശത്രുക്കളോട് യുദ്ധം ചെയ്ത് അവരെ വേരോട് നശിപ്പിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനിച്ച വീരപുത്രിയായ റാണി ലക്ഷ്മിബായും ഒരു പെണ്ണ് തന്നെയാണ്. നിന്റെ അക്രമങ്ങളൊക്കെ ചേർത്ത് നീ കെട്ടിപ്പടുത്തി ക്രിമിനൽ സാമ്രാജ്യമൊക്കെ നിലം പരിശാക്കി ചുട്ടുകരിക്കാൻ വന്നവളാണ് ഞാൻ. ഈ ചീറ്റപ്പുലി കാഞ്ചനയും ഒരു പെണ്ണാണടാ. ഏയ്, ഇനി 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈകളിൽ വിലങ്ങിട്ട് ഈ ജയിലിനകത്ത് നിന്നെ തൂക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ കാഞ്ചനയല്ലടാ. എടേ, അടുത്ത 24 മിനിറ്റിനുള്ളിൽ നിന്റെ ഈ കാക്കി കുപ്പായം ഞാൻ അടുപ്പിച്ചു വെച്ചില്ലെങ്കിൽ എന്റെ പേര് അയ്യപ്പൻ നല്ലടി. ഓ, ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ആ ബെയിലിന്റെ കോപ്പി എടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക്. ഇതാണ് കോടതി ഉത്തരവ്, അവനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഈ ബെയിൽ ഓർഡർ കാണിച്ച് നിന്റെ മോനെ നിനക്ക് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ എന്റെ നിയമത്തിന്റെ മുന്നിൽ വെച്ച് അവന് രക്ഷയില്ല അയ്യപ്പ. സുനിൽ, റിലീസ് ഹിം. പോടാ നാണം കിട്ടവനെ. എക്സ്ക്യൂസ് മീ, ഇതാ നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ. വാട്ട്?
ഇട്ടിരിക്കുന്ന കാക്കിയിലെ നക്ഷത്രത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഒരുപാട് അഹങ്കരിച്ചില്ലേ? കണ്ണി കാണുന്നവരെയൊക്കെ ഷൂട്ട് ചെയ്ത് നടന്നല്ലേ? ഇനി ഭരണമൊക്കെ വീട്ടി മതി. ഇതാ പിടിച്ചോ നിനക്കുള്ള സമ്മാനം. റിമൂവ് ദ ക്യാപ്, സറണ്ടർ യുവർ ഗൺ. എന്താ പെൺപുലി കാഞ്ചനെ, ഒന്നും ഉരിയാടുന്നില്ലേ? ഇപ്പൊ ഈ അയ്യപ്പന്റെ പവർ എന്താണെന്ന് കണ്ടില്ലേ? ഇത് ചെറിയൊരു സാമ്പിളാ, ഇനിയുള്ളത് പോകെ മനസ്സിലാവും. ഏയ്, നിന്ന് ചീറാതെ വീട്ടിൽ പോവാൻ നോക്കടി. ഹലോ മിസ്റ്റർ നാഗരാജൻ, നിന്റെ മുഖത്ത് ഈ ചിരിയുണ്ടല്ലോ, എന്നും നിലനിൽക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. കാർമേഘങ്ങൾക്ക് ഒരിക്കലും സൂര്യനെ എപ്പോഴും മറച്ചു വെക്കാനാവില്ല. ഒരു കാര്യം നീ നന്നായിട്ട് ഓർത്തു വെച്ചോ, പുറത്ത് നിൽക്കുന്ന ശത്രുക്കളൊക്കെ വാഴത്തൈകൾ പോലെയാണ്. അവരെത്ര പവർഫുൾ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ അവരെ വെട്ടിച്ചായക്കാൻ പറ്റും. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ക്രിമിനൽസിനൊക്കെ ഒരു ഭാഗത്ത് വെട്ടിച്ചായച്ചാലും മറ്റൊരു ഭാഗത്തൂടെ മുളച്ചു വന്ന് വീണ്ടും ക്രിമിനൽസിന് സഹായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെപ്പോലെയുള്ള ക്രിമിനൽസിനൊക്കെ വേരോട് നശിപ്പിക്കുന്നവരെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല. ഞാൻ വീണ്ടും വരും, നിങ്ങളെല്ലാരും വെട്ടി വീഴ്ത്താൻ. ഇറ്റ്സ് മൈ ചാലഞ്ച്. സത്യസന്ധമായ പോലീസ് അധികാരി ഐ പി എസ് കാഞ്ചനയെ സസ്പെൻഡ് ചെയ്ത സർക്കാരിനെതിരെ സംസ്ഥാനം മുഴുവനും സമരത്തിന്റെ ഭീതിയിലാണ്. ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ മികവ് കാഞ്ചനയുടെ സസ്പെൻഷനിൽ മനസ്സിലാവുന്നുണ്ടല്ലോ. മതി മോളെ, ഇത്രയും മതി. ഏത് ചാനൽ വെച്ചാലും രാഷ്ട്രീയക്കാരെല്ലാം മനസ്സാക്ഷിയില്ലാതെ കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങിയിട്ട് ഇത്രയൊക്കെ അന്യായങ്ങൾ ചെയ്തിട്ടും അവരെ എതിർക്കാത്ത ജനങ്ങൾ ഇന്നാണ് മോളെ നിന്നെപ്പോലെ ന്യായമായ ഒരു ഓഫീസർ നീതിക്ക് വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും പോരാടി സസ്പെൻഡായെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്കിത് മതി മോളെ. എന്നെ സസ്പെൻഡ് ചെയ്തതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല. ആ ദ്രോഹികളെ വേരോട് പിഴുതെറിയാൻ പറ്റാത്ത വിഷമം മാത്രമേ അച്ഛൻ എനിക്കുള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. മതി മോളെ, ഈ പോലീസ് ഉദ്യോഗം മതിയാക്ക്. രാത്രിയും പകലും നോക്കാതെ വീടും കൂടും നോക്കാതെ അധ്വാനിച്ചതിനൊക്കെ തന്നല്ലോ വലിയ സമ്മാനം. ഈ ജോലി നമ്മളെപ്പോലുള്ളവർക്ക് പറ്റില്ല. ആര് ചത്താലും വേണ്ടില്ല, നമ്മൾ മാത്രം നന്നായിരുന്നാ മതിയെന്ന് കണ്ടവുമാർക്കൊക്കെ സല്യൂട്ട് അടിച്ചു കൈ നിറച്ച് കൈക്കൂലി വാങ്ങിച്ചു ബംഗ്ലാവ് കെട്ടി ഉയർത്തുന്നവരില്ലേ, അവർക്കേ പറ്റത്തുള്ളൂ. മിണ്ടാണ്ട് നിന്റെ ജോലി രാജിവെച്ചിട്ട് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അമ്മ എന്തൊക്കെയാ പറയുന്ന, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഐ പി എസ് നേടിയത് രാജിവെക്കാൻ വേണ്ടിയിട്ടാണോ? ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, നമ്മൾ പൊരുതി തന്നെ ജയിക്കേണ്ടി വരും. അതല്ലാതെ പേടിച്ചോടുകയല്ല വേണ്ടത്. ഞാൻ തെറ്റ് ചെയ്തതിന് പേരിലല്ലോ സസ്പെൻഡ് ആയത്, ന്യായത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ് സസ്പെൻഡ് ആയത്. ഇവിടെ നീതിയും നിയമവും ഒക്കെ ഉണ്ട്, ഇതിനെല്ലാത്തിനും ഉപരി പൊതുജനങ്ങൾ നമ്മുടെ കൂടെയാണ്. അധികാരികൾ ഒരുപക്ഷെ മിണ്ടാതിരുന്നാലും പൊതുജനങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. ആ, നിങ്ങൾ പറഞ്ഞ പ്രകാരം ക്ഷേത്ര ഫണ്ടിലേക്ക് ആ 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങളുടെ സഹായമാണ് സാർ. ഇതൊന്നും വലിയ കാര്യമല്ല, ഞാൻ എന്റെ കടമ ചെയ്തു, അത്രയേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സാർ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഫയൽസാ, സാർ ഒന്ന് സൈൻ ചെയ്യണം. ചെയ്യാം. എന്നാ ശരി സാർ. ആയിക്കോട്ടെ. ഈ ഗവൺമെന്റിന്റെ ഭരണം കണ്ടില്ലേ? വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരൊക്കെ ഗുണ്ടകളെയും തീവ്രവാദികളെയും ഒക്കെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊന്നും കാഞ്ചനെ പോലെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഓഫീസേഴ്സിന്റെ അല്ലേ ആവശ്യം? ഇങ്ങനെയൊരു സർക്കാരിന് ഞങ്ങൾക്ക് വേണ്ട. നാട് നന്നാക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ. സസ്പെൻഡ് ട്രാൻസ്ഫറും അല്ലാതെ ഇവർക്ക് വേറെ എന്താ അറിയാവുന്നത്? ജനങ്ങളായ ഞങ്ങൾ തീരുമാനിക്കും. ഇവർ ഈ തീരുമാനം മാറ്റില്ലെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ ഞങ്ങൾ കൊടുക്കും. കാഞ്ചന ഐ പി എസിനെ നിരാഹാരത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എ എസ് പി കാഞ്ചനയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ ഹോം മിനിസ്റ്ററിനെയും അയ്യപ്പനെയും എതിർത്ത് ഞങ്ങള്
മരണം വരെ ഞങ്ങൾ നിരാഹാരമിരിക്കും. കാഞ്ചനയെ തിരിച്ചെടുക്കുക. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും സർക്കാരിനെതിരെ സമരം തുടരുകയാണ്. മണ്ണെണ്ണയൊഴിച്ച് മരിക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. കാഞ്ചനയ്ക്ക് അനുകൂലമായി പലയിടങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയെ ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണാൻ പറയൂ. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കൊലപാതകത്തിനെതിരെ അനുകൂലിക്കുക, ന്യായം ചോദിക്കുന്നവരെ ജയിലിലാക്കും, അതല്ലേ ഈ സർക്കാർ? ഓക്കേ, നിങ്ങളുടെ അഭിപ്രായം? ഈ ഗവൺമെന്റിന്റെ കാഞ്ചനയെ കുറിച്ച് ഒരു വേവലാതിയില്ല. എന്താ ഇവിടെ നടക്കുന്നേ? ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും കണ്ടില്ല എന്നടിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ, ഉടനെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന കാര്യം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതല്ല സാർ, അത് അയ്യപ്പൻ സാർ പാർട്ടി ഫണ്ടിലേക്ക് ധനസഹായം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. സംഭാവന തന്നു എന്ന് വെച്ചാൽ അയാൾ പറയുന്ന എല്ലാം ചെയ്യണമെന്നാണോ? മര്യാദയ്ക്ക് അയാളുടെ പണം തിരിച്ചു കൊടുത്തിട്ട് എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്യ്. അല്ലാതെ ഇത്തരം വൃത്തികേട് കാട്ടിയിട്ട് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കാരണം ജനങ്ങളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് എനിക്കാ. ഇനി മീഡിയാസിന്റെ മുമ്പിൽ ഞാൻ നാണം കെട്ട് നിൽക്കണോ? എന്താ നാക്ക് താന്നു പോയോ? സോറി സാർ. സോറി അത്രേ സോറി? എന്തിനാ സോറി? ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് ഒരു നിമിഷം കൂടി ചിന്തിച്ചോ. ജനങ്ങളൊക്കെ എന്റെ മുഖത്തിപ്പോ കാർക്കിച്ച് തുപ്പുക. നിങ്ങൾ ആദ്യം അവരുടെ സസ്പെൻഷൻ പിൻവലിക്കേ. യെസ് സർ. സസ്പെൻഷൻ ഇപ്പൊ പിൻവലിച്ചു കഴിഞ്ഞാൽ അയ്യപ്പനെയും അയാളുടെ മകനെയും അവൾ കൊന്നുകളയും സാർ. താൻ ആരെയാ ഈ പേടിക്കുന്നേ? നമുക്ക് ആവശ്യമുള്ളത് കൊള്ളാനും ഇല്ലാത്ത തള്ളിക്കളയാനും പഠിക്കണം. അതാണോ ഈ രാഷ്ട്രീയം? നമുക്ക് ജനങ്ങളാ പ്രധാനം, അല്ലാതെ ഇത്തരക്കാർക്ക് വളം വെച്ചു കൊടുത്തിട്ടല്ല. മനസ്സിലായ? എടോ കമ്മീഷണറെ, ഇയാൾ പറയുമ്പോഴേക്കും താൻ സസ്പെൻഡ് ചെയ്യാൻ നിൽക്കുകയാണോ? താനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. സോറി സർ, അവരൊരു നല്ല ഓഫീസറാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അവര് കേൾക്കുന്നില്ല. ഒരുപാട് പ്രഷർ തന്നപ്പോ ഞാനും വഴങ്ങി. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നിയമം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്. കാഞ്ചനയുടെ സസ്പെൻഷൻ ഓർഡർ ഉടനെ പിൻവലിക്കണം. ദിസ് ഈസ് മൈ ഓർഡർ. യെസ് സർ. ഗുഡ് മോർണിംഗ് സർ. ഓ മിസ് കാഞ്ചന, വെൽക്കം. ഐ എം പ്രൗഡ് ഓഫ് യു. സത്യത്തിനും ധർമ്മത്തിനും ജനങ്ങൾ എന്നും കൂട്ടുനിൽക്കുന്നു നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. നിങ്ങളെ പോലൊരു ഓണസ്റ്റ് ഓഫീസർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് എനിക്കൊരു അഭിമാനമാണ്. താങ്ക് യു സർ. നിങ്ങളുടെ കാര്യത്തിൽ സി എം നേരിട്ട് ഇടപെട്ട് നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ റിവോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇതാ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. താങ്ക് യു സർ. എനി ഹൗ, നിങ്ങളൊന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. എനിമീസ് അലർട്ട് ആയിരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ടായിരുന്നെങ്കിൽ കല്യാണവും കഴിച്ച് കുട്ടികളെയും പ്രസവിച്ച് സന്തോഷത്തോടു കൂടി ഞാൻ ജീവിച്ചേനെ. ഇങ്ങനെ കാക്കി കുപ്പായം ഇട്ട് തോക്കുമായി ഞാൻ നടക്കില്ലായിരുന്നു. മരണത്തോടെ എനിക്ക് ഭയമില്ല സർ. ജനിച്ചാൽ എന്തായാലും മരിക്കണം, അതിനെ എതിരേൽക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ അതിനു മുൻപ് മരിച്ചുപോയവരുടെ കുടുംബത്തിന് നീതി ലഭിക്കണം. കൊന്നവർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടണം. എണ്ണി 24 മണിക്കൂറിനുള്ളിൽ അയ്യപ്പനും അവന്റെ മകൻ മാദേശം ഒരുമിച്ച് ചെയ്ത കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് നിയമപ്രകാരം തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. അതിന് എനിക്ക് താങ്കളുടെ സഹായം വേണം സർ. സത്യത്തിനും ന്യായത്തിനും എന്നും എന്റെ സപ്പോർട്ട് കൂടെ ഉണ്ട്. Go ahead and be careful. Yes sir. ഓഹോ, ഇദ്ദേഹത്തിന്റെ ബലത്തിലാണല്ലോ ഇവിടെ കളിക്കുന്നത്. ഓ, ഒന്ന് നല്ലോണം വീശടാ. ഇതിനകത്തും വീശ്. ഇവിടെ ഒന്ന് നല്ലോണം വീശേക്ക്. എന്തൊരു സുഖം. ഒരു മന്ത്രിയെ ASP ചോദ്യം ചെയ്തതിനു വേണ്ടി അന്യായമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട കാഞ്ചനയെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് ASP യുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇതറിഞ്ഞ പൊതുജനങ്ങൾ മധുരം കൈമാറി ആഘോഷിച്ചു. ഇതുകൊണ്ട് ശ്രീമാൻ അയ്യപ്പൻ വളരെ ആശങ്കയിലായിരിക്കുന്നു. മറ്റുള്ളവരെ കൊല്ലുന്നവനാടാ നിന്റെ അച്ഛൻ. നീ പേടിക്കാതിരിക്കെ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവളെന്നെ വെറുതെ വിടില്ല അച്ഛാ, എന്നെ ലാത്തി കൊണ്ട് അടിച്ച് അകത്താക്കും. എനിക്ക് സഹിക്കാൻ പറ്റില്ല വേദന. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെ കാണിക്കുന്നേ? നീ പേടിക്കാതിരിക്കേ, ഒന്ന് മാറുന്നുണ്ടോ? ധൈര്യോ? എത്ര എളുപ്പത്തില്ല പറഞ്ഞേ. എനിക്ക് കിട്ടിയ ട്രീറ്റ്മെന്റ് അച്ഛന് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ. 6 മണിക്കൂറായി ഞാൻ ഈ ഐസ് പാക്ക് പുറകിൽ വെച്ചിട്ട്, എന്നിട്ട് നീറ്റില് മാറുന്നില്ലെന്നേ. അതുകൊണ്ടേ എന്നെ വിട്ടേക്ക്, ഞാൻ മരിച്ചു പോക്കോളാം. മരിക്കേണ്ടത് നീയല്ലടാ, ആ കാഞ്ചനയാ. ഇതുവരെ അവൾക്ക് സമാധാന ഭേദം എല്ലാം ട്രൈ ചെയ്തു നോക്കി. ഇനി ബാക്കിയുള്ളത് ദാണ്ഡനം മാത്ര. അവൾക്ക് ആവശ്യവും അത് തന്നെയാ. എടാ പിള്ളേരെ, നിങ്ങൾ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എനിക്ക് അറിയേണ്ട കാര്യമില്ല. പോക്കടാ അവളെ, പൊക്കിക്കൊണ്ട് വാ അവളെ. അവളെ പൊക്കുന്ന കാര്യം വിട്, ആദ്യം നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ നോക്ക്.
അവന്റെ ഒരു ഉപദേശം നീ ചോദിക്കുമ്പോഴൊക്കെ കള്ളും പണവും പെണ്ണും തന്ന് ഒരു പിമ്പിന്റെ പണി വരെ ഞാൻ ചെയ്തു. എന്നിട്ട് അവളെ സസ്പെൻഡ് പോലും ചെയ്യാൻ കഴിയാതെ വന്ന് നിന്നേക്കുന്നു. എനിക്കാരും വേണ്ടടാ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്റെ മകൻ എങ്ങനെ രക്ഷിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കറിയാടാ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ എല്ലാവരെയും ലോക്കപ്പ് അടയ്ക്കുമെന്ന് കാഞ്ചന വെല്ലുവിളിച്ചിരിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ പഴയ ഫയലുകളൊക്കെ അവിടെ തപ്പിയെടുക്കുക. അത് ചിലപ്പോ നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തേക്കും. ആ നടക്കട്ടെ നടക്കട്ടെ, അവളുടെ തനി രൂപം കാണാം. മുറിവിന്റെ മുകളിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, ലാത്തി കൊണ്ട് ഒരു പെരുമാറ്റുണ്ട്. എന്റെ അമ്മോ, ഏതായാലും അച്ഛാ ഒരു 5 കിലോ ഐസ് എടുത്ത് കയ്യില് വെച്ചോ, ആവശ്യം വരും. എന്റെ അമ്മോ, ദേവി ഇത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പറഞ്ഞു തുലക്കേ. പെൺപുലി കാഞ്ചന IPS. ഓ, അയ്യപ്പനാണോ? കൊള്ളാലോ, നീ കേസ് മാത്രമല്ലല്ലോ കണ്ടുപിടിക്കുന്നേ, എന്റെ വോയിസും കണ്ടുപിടിച്ചല്ലോ. ഏ കാഞ്ചന, അതുപോലെ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ വോയിസ് ആരുടേതാണെന്ന് കണ്ടുപിടിക്കേ. നിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള അതേ സുനിൽ തന്നെയാ. എടേ, നിനക്ക് അത്രയ്ക്ക് ചങ്കുറ്റം ഉണ്ടെങ്കിൽ 15 നിമിഷം നിനക്ക് ഞാൻ തരിക. ഒറ്റയ്ക്ക് വന്ന് നീ ഇവനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്നവന്റെ ബോഡി എടുത്തോണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യ്. സുനിലിന്റെ ദേഹത്ത് ഒരു പോരൽ പോലും വീഴാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ ജീവനോട് കത്തിക്കും. ഞാനും നിനക്ക് വേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത്. നിനക്ക് പറഞ്ഞ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ 15 നിമിഷത്തിനുള്ളിൽ ടെറിന ഫാക്ടറിയിലേക്ക് വാ. 15 നിമിഷം എന്തിനാടാ, 10 നിമിഷത്തിൽ ഞാൻ അവിടെ എത്തും. കാണാടി, പറ്റുമെങ്കിൽ ഒന്ന് രക്ഷിക്കേ. അവൻ തൂങ്ങിക്കിടക്കുമ്പോ തന്നെ അവന്റെ സംസാരം നഷ്ടപ്പെട്ടു. അടുത്ത സംസാരം നഷ്ടപ്പെടുന്നത് നിന്റെ ആയിരിക്കും. എന്റെ അമ്മോ, അയ്യോ, ദേഹത്തെ മുറിവൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല, രക്തത്തിളപ്പ് ഇതുവരെ ശമിച്ചിട്ടില്ല, നീ പരട്ടിയ മുളക് പൊടി കാരണം നീറ്റലി ഇതുവരെ പോയിട്ടില്ല. അമ്മോ, ഏയ്, നിനക്ക് അങ്ങനത്തെ നീട്ടിൽ വരുമ്പോഴേ അറിയുള്ളൂടി. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ക്രിമിനൽ ആണല്ലേ, എന്നെ വേരോടെ നീ നശിപ്പിക്കുമല്ലേ. എടേ, ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച വെറുമൊരു കൂണാടി നീ. ആ നീയാണോ എന്നെ പേടിപ്പിക്കുന്നത്? നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് എല്ലാം നിന്റെ ഷൂ തുടയ്ക്കാൻ വന്ന ജോലിക്കാരാണെന്ന് വിചാരിച്ചു. ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ കണ്ട നിനക്ക് ചൊറിച്ചില് വരുമല്ലേ. ഞാൻ പാക്ക് വായിലിട്ട നിനക്ക് എന്താടി കുഴപ്പ? നമ്മളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി വന്നിട്ട് അവസാനം ഇവളെ ഇല്ലാതാക്കാൻ നമ്മളെല്ലാം വേണ്ടി വന്നല്ലോ. ഒരു കാഞ്ചനായി പന്ന റാസ്കൽ,
നീയൊക്കെ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റൊരു കാക്കിക്കുപ്പായത്തെ പണയം വെച്ച് എന്നെ ഇവിടെ വരുത്തില്ലായിരുന്നു. നീയൊക്കെ നട്ടിലുള്ള ആണുങ്ങളായിരുന്നെങ്കിൽ മുഖാമുഖം എന്നെ നേരിട്ട് എതിർക്കണമായിരുന്നു. കഴിവ് കെട്ടവനെ പോലെ നാടകം കളിച്ച് ഇങ്ങനെ ആസൂത്രണം ചെയ്ത് എന്നെ ഇവിടെ വരുത്തിക്കില്ലായിരുന്നു. നിനക്കൊക്കെ നട്ടിലുണ്ടെങ്കിൽ എന്റെ മേത്ത് കൈവെച്ച് നോക്കണം. എല്ലാരും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ വരാ. കൃഷ്ണൻ, നിന്റെ കാന്ത്യം എന്റെ കൈ കൊണ്ടാടാ. പാവപ്പെട്ട ജനങ്ങളെ നശിപ്പിക്കാൻ വന്ന അസുരകുലത്തിൽ ഉണ്ടായതാടാ നീയൊക്കെ. അവസാനമായി നിന്റെ ഇഷ്ടദേവത്തെ വിളിച്ചോ, നിന്റെയൊക്കെ ജീവന് വേണ്ടി പ്രാർത്ഥിക്ക്. കാരണം നിന്റെയൊക്കെ മരണം എന്റെ കുത്തിട്ടോ.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്താടോ മരിച്ചു പോയില്ലേ? ആ എടോ നാഗപ്പ, അണ്ണാ ഇവളും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയതല്ലേ. എടാ ഇവളെ ഇങ്ങനെ വിട്ടാ പലരും ദേവിയാണെന്നും പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങും. എന്റെ മകന് പറ്റിയ മുറിവിന്റെ വേദന തീരുന്നതിന് മുമ്പ് കാക്കകളും കഴുകന്മാരും ഇവളുടെ ശവശരീരം കുത്തിവലിക്കണം. ഇവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കാതെ പ്രേതമായി നമുക്ക് ചുറ്റും വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഏയ് ഇവളെ കൊണ്ടുപോയി മലമുകളിൽ നിന്ന് താഴെ കയറിയടാ. എനിക്ക് പോയേ മതിയാവും. എന്റെ അച്ഛൻ അമ്മ അനിയൻ എല്ലാവരെയും കാണുന്നു. എന്നെ ഈ ഗതിയിലാക്കിയവരെ എനിക്ക് പകരം വീട്ടിലേ പറ്റൂ. എന്നെ വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ഞാൻ നീതി വാങ്ങിക്കൊടുക്കണം. അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടൂ. ദയവായി എന്നെ പോവാൻ അനുവദിക്കണം. ഞാൻ നിങ്ങളെ മറക്കില്ല. ഞാൻ തീർച്ചയായും തിരിച്ചു വരും. എന്റെ ജീവൻ രക്ഷിച്ച നിങ്ങൾ രണ്ടുപേരെയും എന്റെ മരണം വരെ ഞാൻ മറക്കില്ല. ഇങ്ങനെയുള്ള വർത്താനൊന്നും പറയാതിരിക്കെ. ഇത് ഞങ്ങൾക്കൊരു സേവനം പോലെയാ. മോളെ പോലെ ഒരു സത്യസന്ധയായ ഒരു അധികാരിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലം കൊണ്ടാ. എന്നും നല്ലവരെ ദൈവം പരീക്ഷിക്കുള്ളൂ. നീ നോക്കിക്കോ, നിന്നെ ദ്രോഹിച്ചവർക്കൊക്കെ തക്കതായ ശിക്ഷ ദൈവം കൊടുത്തോളൂ. ആ ദൈവം തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കും മോളെ. നീ വിഷമിക്കണ്ട മോളെ, നീ സൂക്ഷിച്ചു പോണം മോളെ. എന്നെ നിങ്ങൾ അനുഗ്രഹിക്കേണ്ടി വരട്ടെ മോളെ. ആ ദൈവം നിന്നെ കാത്തു രക്ഷിക്കട്ടെ. ആരാത്? മോനെ, എന്തിനാട നീ എന്നെ നോക്കുന്നത്? ഞാനാടാ നിന്റെ ചേച്ചി. ചേച്ചി മരിച്ചു എന്നല്ലേ പറഞ്ഞത്? ഇല്ലടാ, ഞാൻ മരിച്ചിട്ടില്ല. എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഞാൻ അപകടത്തിൽ നിന്നും നമ്മുടെ ഭാഗ്യം തന്നെ രക്ഷപ്പെട്ടു. ചേച്ചി, ചേച്ചി ഇനി എന്നെ വിട്ട് എങ്ങും പോരുത്. ചേച്ചി എനിക്ക് പേടിയാ. ഇല്ലട മോനെ, ഇനി ചേച്ചി എങ്ങും പോയില്ല, നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ചേച്ചി, ഞാൻ നിന്റെ കൂടെ തന്നെ കാണൂടാ. നിന്നെ വിട്ട് എവിടെയും പോവില്ല. എടാ മോനെ, നീ കരയാതെ. ഞാൻ എവിടെയും പോവില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി കരയരുത്. ഇനി എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ല ചേച്ചി. ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞില്ലേ? നീ പതുക്കെ സംസാരിക്കൂ. നമുക്ക് അച്ഛനും അമ്മയ്ക്കും നല്ലൊരു സർപ്രൈസ് കൊടുക്കാം. അവര് മുറിക്കകത്തില്ലേ? അവര് രണ്ടുപേരും ഇല്ല ചേച്ചി. എന്താ, അവരൊക്കെ എവിടെ പോയി? ദാ അവിടെ നോക്ക് ചേച്ചി. അച്ഛാ, അമ്മ, അമ്മ,
എന്താടാ മോനെ സംഭവിച്ച്? സാറേ, നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഇവിടെ പിടിച്ച് ഇരുത്തിയിട്ട് നല്ല കൈമടക്ക് കിട്ടുന്ന സ്ഥലം നോക്കി ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ നോക്കി. അതിനു വേണ്ടി ട്രൈ ചെയ്യ. പോവാന്ന് വിചാരിക്കുമ്പോ അയ്യപ്പ സാർ സമ്മതിക്കണ്ടേ? പുള്ളിയുടെ കാര്യം നടക്കാൻ ഇവിടെ ഒരാൾ വേണ്ടേ? സാറ് മനസ്സു വെച്ചാൽ നടക്കാവുന്ന കാര്യേ ഉള്ളൂ. ആ, നമുക്ക് ശ്രമിച്ചു നോക്കാം. നമസ്കാരം. ആരാ, എന്താ വേണ്ടേ? ഇന്നലെ ഡ്യൂട്ടിക്ക് പോയ മോള് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എന്തോന്ന്? നിങ്ങളിവിടെ വന്ന് ഈ പറയുന്ന കേട്ടാ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്ത പോലെ ഉണ്ടല്ലോ. സാറേ, ഇതാണ് ASP കാഞ്ചനയുടെ അച്ഛനും അമ്മയും. ഓഹോ, കാഞ്ചനയുടെ അച്ഛനും അമ്മയാണല്ലേ. അതെ, നിങ്ങളുടെ മോക്ക് ഇതിന്റെ വലിയ കാര്യമുണ്ടോ? എന്തു പറ്റി സാറേ? ഞാൻ പെൺപുലി കാഞ്ചനയെന്നും പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട ഗുണ്ടകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അവരൊക്കെ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മോള് കാരണം ഒരു ഇൻസ്പെക്ടറും കൂടിയാ കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാ ആ ഇൻസ്പെക്ടറുടെ ബോഡി കണ്ടെത്തിയത്. ആ സ്ഥലത്തുനിന്ന് തന്നെ നിങ്ങളുടെ മോളുടെ ഫോണും റിവോൾവറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടു ദിവസം കൂടെ നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നെന്ന് കേസ് ഫയൽ ചെയ്യേണ്ടി വരും. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല. അച്ഛനമ്മീനൊന്നും ചെയ്യല്ലേ സാർ? ഞാൻ നിങ്ങളെ കാല് പിടിക്കാ സാർ. അവരൊന്നും ചെയ്യല്ലേ സാർ? അവരെ അപേക്ഷിക്കാം സാർ. പ്ലീസ് അടിക്കല്ലേ സാർ? അവരെ അടിക്കല്ലേ സാർ? പ്ലീസ്. എന്റെ കണ്ണു മുമ്പിൽ തന്നെ നമ്മൾ അച്ഛനും അമ്മേനെ കൊന്നു കളഞ്ഞു. നിങ്ങളെ കൊന്നവരെ പ്രതികാരം ചെയ്യാതെ ഞാൻ വിടില്ല. അവരെ സംഹരിച്ച് നിങ്ങളുടെ ആത്മാവിന് ശാന്തി ഞാൻ നേടിത്തരും. ഇതെന്റെ വാക്കാണ്. ഈ സമയത്ത് എവിടെ നടക്കും കുതിരയുടെ ശബ്ദം? ഏതെങ്കിലും കുതിര വണ്ടിക്കാരനായിരിക്കും. നീ ഒഴിക്കടാ. അങ്ങനെയായിരിക്കും. ഡാ, ആരടത് മുഖംമൂടിയെ കെട്ടിട്ട് കുതിരയുടെ മുകളിൽ വരുന്നത്? ഏയ്, ആരടാ നീ? എന്താ എന്നെ തുറപ്പിച്ചു നോക്കുന്നത്? ഏയ്, നീ ആരാടാ? എടാ, ഞാൻ എവിടെ നീ ആരാണെന്ന് ചോദിച്ചോണ്ടിരിക്കെ നീ എവിടെ സ്റ്റൈൽ കാണിച്ചോണ്ടിരിക്കെ? ഈ കുപ്പി എടുത്ത് നിന്റെ തലയ്ക്ക്. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണോ നീ ആലോചിക്കുന്നത്? നിന്നെ പോലെയുള്ള റാസ്കലുകൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാടാ മരിക്കാൻ പറ്റ? എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന് ശേഷം കുറച്ചെങ്കിലും നീ മാറിയിട്ടുണ്ടാവുന്ന് കരുതി. നായയുടെ വാൽ ഒരിക്കലും നിവർത്താൻ കഴിയില്ലല്ലോ. അതാ മുറിച്ചു മാറ്റാന്ന് വിചാരിച്ചത്. എന്താടി കിട്ടിയ അടിയുണ്ടെന്ന് നിനക്ക് ബുദ്ധി ഉദിച്ചില്ല ഇതുവരെയും? ഇത്രയും പേര് ചേർന്ന് നിന്നെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് ഓടിപ്പോയിക്കോ? എച്ചില് തിന്നുന്ന നായ്ക്കള് നിയമം കയ്യിലെടുത്ത് രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ ആ വെറി നായ്ക്കളെ വേട്ടയാടാൻ വേണ്ടി ഈ കാഞ്ചന വീണ്ടും ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. നിന്നെയൊക്കെ നിയമം ഞാൻ പഠിപ്പിച്ചേക്കാം എന്ന് കരുതി, പക്ഷെ ആ നിയമം നീയൊക്കെ വില കൊടുത്ത് പോക്കറ്റിലാക്കിയില്ലേ? കാഞ്ചന ദാ കുഴലൂതി തുടങ്ങി. നിങ്ങളൊക്കെ പാമ്പിനെ പോലെ ഡാൻസ് ചെയ്തോ? പോയിട്ട് അവളുടെ കഥ തീർക്കാൻ നോക്കടാ. ഓടാ. ഹേ
നിന്നെ ഞാൻ വേണ്ട, വേദനിക്കുന്നുണ്ട്. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ കാഞ്ചന, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ നന്നായിക്കോളാം. കാഞ്ചന, കാഞ്ചന, താങ്ക് യു വെരി മച്ച്. അമ്മേ, അമ്മോ, ഇത്രയും കാലം നീയൊക്കെ കൊന്ന് രസിച്ചില്ലേ, ഇനി ഞാനും ഒന്ന് കൊന്ന് രസിക്കട്ടെ. പേടിയാവുന്നുണ്ടോ നിനക്ക്? എനിക്കും ഒരേ ഒരു മകനായി കിടക്കുന്ന സ്വത്തിനും മുമ്പുള്ള ഒരേ ഒരു അവകാശമായി കിടക്കുന്നു. ചെറുപ്പത്തിലെ തിരിച്ചു പോയല്ലേ, മകനെ കൊന്നവർ ഒറ്റെണ്ണത്തിനെയും ഇടില്ല, ഞാൻ ഇടാൻ പാടില്ല. ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മോന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് മിക്കവാറും ഒരു ഗ്യാങ് വാറാവാനാണ് സാധ്യത. അവര് കരുതി കൂട്ടി ആക്രമിച്ചതാകാനേ വഴിയുള്ളൂ. അവരാരായിരുന്നാലും അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. എന്റെ മകനെ കൊന്നവർ എനിക്ക് വേണം. അവരെ തുണ്ടം തുണ്ടമായി വെട്ടി എറിയണം എനിക്ക്. എന്തായാലും സെക്യൂരിറ്റി അവിടെ തന്നെ ഉണ്ട്. ഇന്ന് രണ്ടെണ്ണം കൂടിയതുകൊണ്ടായിരിക്കും തലയ്ക്കാകെ ഒരു പെരുപ്പ്. എല്ലാം എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. Ready?
എന്താ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? കാഞ്ചന IPS. നീ മരിച്ചില്ലായിരുന്നു? ദൈവത്തിന് അസുരന്മാരെ നശിപ്പിക്കാൻ എപ്പോഴും അവതാരം എടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ ദൈവം എന്നെ പോലെയുള്ളവർക്ക് അവതാരം തന്നത്. എന്നെ കൊല്ലാനായി നിന്നെപ്പോലെ ആയിരം ആൾക്കാർ ശ്രമിച്ചാലും ആ ദൈവം എന്നെ സംരക്ഷിച്ചുകൊണ്ടേ മിണ്ടരുത്. എന്താ എന്നെ വെറുതെ വിടാൻ? എന്ത് വേണമെന്ന് ചെയ്യാം. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ കൊല്ലരുത്. എന്നോട് ശ്രമിക്കും. ഞാൻ കെഞ്ചി പറയാ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വെറുതെ വിട്ടേക്ക്. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അപേക്ഷിക്കുക. നിനക്ക് ക്ഷമ തന്നാൽ നീ നന്നാവുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അമ്മയാണ് സത്യം ചെയ്യാൻ. ഞാൻ നന്നായിക്കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പറും പെന്നും എടുക്ക്. പറ മേഡം. ഡെത്ത് നോട്ട് എഴുത്. ആരുടെ മേഡം? നിന്റേത് തന്നെ. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. വീണ്ടും നീ പഴയ സ്വഭാവം ആവർത്തിച്ചാൽ ഇതെനിക്ക് യൂസ് ചെയ്യാലോ. അതിനു ഞാൻ ഒരിക്കലും എഴുതില്ല. എഴുതില്ല അല്ലേ നീ? വേണ്ട വേണ്ട, മേഡം പറയുന്ന പോലെ ഞാൻ എഴുതാം. എന്താ എഴുതേണ്ടെന്ന് പറഞ്ഞാ മതി. എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. എന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ല. എന്റെ മരണത്തിന് മറ്റാർക്കും പങ്കില്ല. ഇതാ മേഡം, ഇത് മതിയോ? സിഗ്നേച്ചർ. പൊതുവേ ഞാൻ ആക്ഷൻ എടുക്കുന്നതിന് മുൻപേ വാൺ ചെയ്യാറാണ് പതിവ്. പറഞ്ഞതുപോലെ നീ അനുസരിച്ചില്ലെങ്കിൽ മാദേഷ് നേരിട്ട അനുഭവം തന്നെ നീയും നേരിടേണ്ടി വരും. അപ്പോ മാദേഷിനെ കൊന്നത് നീ തന്നെയാണോ? യെസ്. ആത്മഹത്യയില്ല. അവനൊരിക്കലും ആത്മഹത്യയില്ല. അവൻ ആരോ കൊന്ന് കെട്ടി തൂക്കിയതായിരിക്കും. അതായിരിക്കും സത്യം. അണ്ണാ എനിക്കറിയാൻ തോന്ന. അങ്ങനെയല്ല അണ്ണാ, സാറിന്റെ കൈകൊണ്ട് മരണക്കുറിപ്പ് എഴുതിയിട്ട് തന്നെയാ ആത്മഹത്യ ചെയ്ത്. ആത്മഹത്യ ചെയ്യാൻ പാകത്തിന് അവൻ എന്താ കുറവ്? അവൻ ചോദിക്കുമ്പോഴൊക്കെ കാശും പെണ്ണും ഫുള്ളും എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തല്ലേ. പിന്നെ എന്തിനായിരിക്കും അവൻ ആത്മഹത്യ ചെയ്തത്? അവൻ ആരോ കൊന്നത് അവനെ വഴിയുള്ളൂ. എന്റെ മകനെ കൊന്നതുപോലെ അവനെയും കൊന്ന് കെട്ടി തൂക്കിയതായിരിക്കും. നിലകണ്ട, സത്യം പറയടാ, അവളെ നിങ്ങൾ ശരിക്കും കൊന്നില്ലായിരുന്നു. എന്താ അണ്ണാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനും സാറും കൂടെ ചേർന്നില്ല അവളിങ്ങനെ കുത്തി കുത്തി കൊന്നേ. അണ്ണാ ഞാൻ ഈ കൈ കൊണ്ടാണ് അവളുടെ ശവശരീരം മലമുകളിൽ നിന്ന് താഴോട്ട് വലിച്ചെറിഞ്ഞത്. സത്യമാണെന്നാ പറയുന്നേ. നിലകണ്ട നോക്കടാ, എന്റെ ഇടങ്ങണ്ണ് തുടിക്കുന്നത് കണ്ടോ? ഇതിനെ കാണാൻ എന്തിനാ പേടിക്കുന്നേ? ഇല്ലടാ, അവൾ ഇനിയും മരിച്ചിട്ടുണ്ടാവില്ല. അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പ്രേതമായിട്ട് വന്നതായിരിക്കും. അവൾ പ്രേതമായി വന്ന് തീർച്ചയായും എന്നെയും കൊല്ലും. അവളുടെ അടുത്തേലും ഞാനായിരിക്കണം നിലകണ്ട. അണ്ണൻ ഇങ്ങനെ പേടിക്കല്ല, ധൈര്യമായിട്ട് ഇരിയണ്ണ. നീലകണ്ഠൻ സ്പീക്കിംഗ്. കൺട്രോൾ റൂമിൽ സംസാരിക്കുന്നത്. ഇവിടെ അടുത്തൊരു സ്കൂൾ ബസ് ആക്സിഡന്റ് ആയിട്ടുണ്ട്. വേഗം പോയി അറ്റൻഡ് ചെയ്യൂ. ഓവർ ഓവർ. അണ്ണ സോറി അണ്ണ, സ്കൂൾ ബസ് ആക്സിഡന്റ് ആയി. എനിക്ക് ഉടനെ അങ്ങോട്ട് പോകണം. അവിടെ ഒന്ന് പോയിട്ട് ഉടനെ വരാണ. അമ്മേ ഉഗ്രകാളി മാതേ, എന്നെ രക്ഷിക്കണേ. ഇത് ആരുടെ നമ്പറാ? ഹലോ, ആരടി നീ? ഇവിടെ മനുഷ്യൻ ടെൻഷനിലിരിക്കുമ്പോ അവിടെ കെക്കെന്ന് ചിരിക്കുന്നോ? ഫോൺ വെക്കടേ. ഞാൻ ഇതുവരെ വാർണിംഗ് ചെയ്തില്ലല്ലോ, അപ്പത്തേക്കും ടെൻഷനോ? വാർണിംഗോ? പിന്നെന്താ, ഗുഡ് മോർണിംഗ് എന്ന് വിചാരിച്ചോ? അപ്പോ കാഞ്ചന IPS. എന്താ
പേര് കേട്ടപ്പോ തന്നെ കുളിര് കോരുന്നുണ്ടോ നിനക്ക്? ഇല്ലെങ്കിൽ നെഞ്ചുവേദന എടുക്കുന്നുണ്ടോ നിനക്ക്? നീ ഇതുവരെ മരിച്ചില്ലേ? നിന്നെ പോലെയുള്ള അസുരവിത്തുകളെ നശിപ്പിക്കാതെ ഞാൻ എങ്ങനെയാടാ മരിക്ക? നാടുനീളം ഗുണ്ടായസം കളിച്ച് ഈ നാട് തന്റെ അപ്പന്റെ സ്വത്താണെന്ന് കരുതിയ നിന്റെ മകന്റെ ജീവൻ എടുത്തത് വേറാരും തന്നെയല്ല, ഈ കാഞ്ചൻ ഐ പി എസ് ആടാ. നിന്റെ കാശിന്റെ ഹുങ്കുണ്ട് പവിത്രമായ കാക്കിക്കുപ്പായത്തെ നിന്റെ കാലിലെ അഴുക്ക് തുടക്കുന്ന ചവിട്ടിയാക്കില്ലടാ നീ. ആ ഡി എസ് പിയുടെ കയ്യിൽ നിന്ന് ആ ഡെത്ത് നോട്ട് എഴുതി വാങ്ങിച്ച് തൂക്കിലേറ്റിയത് ഞാൻ തന്നെയാ. ഡിപ്പാർട്ട്മെന്റിന്റെ ശമ്പളവും കൈപ്പറ്റി നിന്റെ അടുത്ത് അടിമ പണി ചെയ്യുന്ന നീലകണ്ഠനും നീയുമാണ് എന്റെ നെക്സ്റ്റ് ടാർഗറ്റ്. പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. കൗണ്ട് യുവർ ഡേയ്സ്. നോ നോ അവേഴ്സ്. അയ്യോ കട്ടിയതല്ല. അയ്യോ ഹലോ ഹലോ പ്രൈവറ്റ് നമ്പർ. മാതേ ഉഗ്രകാളി മാതേ നീ തന്നെ എന്നെ എങ്ങനെയും രക്ഷിക്കണം മാതേ. ഇവിടെ വന്നത് തമാശ കളിക്കുക. കാഞ്ചനയുടെ ആക്സിഡന്റ് കഴിഞ്ഞ് സ്പോട്ടിലേ മരിച്ചുപോയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പറയുന്നു. നിങ്ങളെവിടെ വന്ന് അവള് ജീവനോടെ ഉണ്ട് ഫോൺ ചെയ്യുന്നു എന്നൊക്കെ പഴങ്കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. മരിച്ചുപോയ ആൾക്കാരെങ്ങനെയാ ഫോൺ ചെയ്യുന്നത്? ചാരത്തിൽ നിന്ന് എണീറ്റ് വരാൻ അവളെന്താ ഫീനിക്സ് പക്ഷിയാണോ? എടോ പോലീസേ, എന്റെ മകനെ കൊന്നത് അവള് തന്നെയാ. ആ ഡി എസ് പിയെ കൊന്ന് കെട്ടിത്തൂക്കിയതും അവള് തന്നെയാ. അടുത്ത ടാർജറ്റ് നീയാണെന്ന് അവള് തന്നെ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതും. മതി, നിർത്ത്. ഗാങ് വാറിലാണ് നിന്റെ മകൻ മരിച്ചുപോയത്. ഡി എസ് പി കെട്ടിത്തൂങ്ങിയാ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം പറയുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് അവളാണ് കൊന്നതെന്ന് പറയുന്നു. നിങ്ങൾക്കെന്താ വട്ടാണോ? യോ പോലീസ്, ഞാൻ പറയുന്നതാ സത്യം. ഞങ്ങൾക്ക് വേണ്ടത് തെളിവുകളാണ്. അവൾ ചെയ്ത കോളുതാ ഇതിനകത്തുണ്ട്. എന്നാ പിന്നെ കംപ്ലൈന്റ് കൊടുക്ക, ഞങ്ങൾ എൻക്വയറി ചെയ്യാം. നിങ്ങൾ എന്ത് എൻക്വയറി ചെയ്യുന്ന? നിങ്ങൾ എൻക്വയറി ചെയ്യുന്നതിന് മുമ്പ് എന്റെ ജീവൻ അങ്ങ് മുകളിലേക്ക് പോകും. ആദ്യം എനിക്ക് സെക്യൂരിറ്റി ഏർപ്പെടേ, വേഗം ഏർപ്പെടേ. സോറി, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലെ സെക്യൂരിറ്റിനെ കുറഞ്ഞിരിക്കുക. അപ്പോഴാ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഇമ്പോസിബിൾ. എന്താടോ ശബ്ദം മുറുകുന്നേ? അപ്പൊ ഒരു VVIP യുടെ ജീവന് നിങ്ങൾക്ക് ഒരു വിലയും ഇല്ലല്ലേ? അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ മേലിലേക്കൊന്ന് വിളിച്ചാ എനിക്കുള്ള സെക്യൂരിറ്റി നീയും തരും, നിന്റെ അപ്പനും തരും. ഹലോ, ഹോം മിനിസ്റ്റർ അല്ലേ? ഞാനാടോ അയ്യപ്പൻ. സുഖാണോ? മരണത്തെ കാത്തിരിക്കുന്നു. എന്ത് പറ്റി? ആ കാഞ്ചന ഇതുവരെ മരിച്ചിട്ടില്ല, അവൾ ജീവനോടെയുണ്ട്. നിങ്ങൾ അവളെ കൊന്നുന്നല്ലേ പറഞ്ഞത്? ശരി, ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അവള് ഫോൺ ചെയ്ത് എന്നെ കൊല്ലുന്നു പറയുന്നു. സെക്യൂരിറ്റി തരാൻ പറഞ്ഞപ്പോ കമ്മീഷണർക്ക് പറ്റില്ലെന്ന്. ഇയാളെ തന്നെ വിളിച്ച് പറ. സോറി അയ്യപ്പൻ സാറേ, ഞാൻ നിങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞ് CM എന്നോട് വളരെ ദേഷ്യത്തിലാണ്. എന്റെ ആഭ്യന്തരമന്ത്രി പദവി പോകുന്നുള്ള പേടിയിലാണ് ഞാൻ. ദേ അയ്യപ്പൻ സാറേ, വെറുതെ നിങ്ങളുടെ പ്രശ്നത്തില് എന്നെ വിളിച്ചയക്കല്ലേ. എന്റെ നമ്പർ ഞാനിപ്പോ മാറ്റാൻ പോവാ. ദയവായി ഇനി എനിക്ക് ഫോൺ ചെയ്യരുത്. ഓക്കെ. അവസാന നിമിഷം കാലുവാരി പോവാണല്ലേ. എന്റെ കാശ് കൊണ്ട് ജയിച്ച് മന്ത്രിയായപ്പോ ഒരാവശ്യം വന്നപ്പോ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. ഈ രാഷ്ട്രീയക്കാര് കള്ളന്മാരുടെ ഒറ്റണത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാണിച്ചു തരാടോ. എന്റെ കാശോണ്ടല്ല വണ്ടി ഓടിക്കുന്നേ, ആ AC ഒന്ന് ഫുള്ളാക്കിട്. നമ്മൾ വിശ്വസിച്ചവരൊക്കെ ഇപ്പൊ നമ്മളെ കൈവിട്ടിരിക്കുക. ഒറ്റണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാം എന്റെ തലയേഴ്സെന്ന് പറഞ്ഞാ മതിയല്ലോ. അമ്മേ രുദ്രകാളി മാതേ, എന്നെ രക്ഷിക്കണേ. ആരാ ഈ ഫോണില്? എന്തായാലും അവളല്ല. ആരാടാ ആരെയാടാ നിനക്ക് വേണ്ടത്? നിന്റെ കാലനാടാ. നീയോ? യെസ്, വീണ്ടും ആ നമ്പറിൽ നിന്നും വിളിച്ചാൽ നീ അറ്റൻഡ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്താടോ സെക്യൂരിറ്റി കിട്ടിയില്ലേ? ഞാൻ നിന്നെ കൊല്ലാൻ വന്ന കാലനല്ലേടാ. നീ എന്തൊക്കെയാ ചെയ്യുന്നെന്ന് എനിക്കറിയാം. നീ കൊല ചെയ്യാൻ ഇപ്പോഴേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ജനിക്കുമ്പോ തന്നെ അമ്മയെ കൊന്നിട്ടാ വന്നിരിക്കുന്നേ. ആവശ്യമില്ലാതെ എന്നോട് കളിക്കാൻ നിക്കണ്ട കേട്ടോ. നീ കൊന്ന് ജനിച്ചവനല്ലേടാ, പക്ഷെ ഞാൻ മരിച്ച് പുനർജനിച്ചവളാണ്. എന്തിനാണെന്നറിയോ? നിന്നെ കൊല്ലാനായിട്ട്. നിന്റെ ചെവിക്ക് നന്നായിട്ട് നുള്ളിക്കോ. നിന്റെ ആയുസിനി മണിക്കൂറുകൾ മാത്രമാണെന്ന് ഓർത്തു. നിന്റെ മരണം തടയാൻ നിന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവിന് പോലും കഴിയില്ല. ടുമോറോ 6 o'clock I will kill you. അവസാനിച്ച എന്റെ കാര്യം? എന്റെ അവസാന നിമിഷം വരെ അവൾ പറഞ്ഞത്. ഹലോ
ഹലോ നീലകണ്ഠ, എന്താ അണ്ണ? ഏയ് കാഞ്ചന, ഞാൻ കൊലപാതകം ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് നീ ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ലടി. പക്ഷെ നീ ഇന്ന് എന്റെ സമയം ഫിക്സ് ചെയ്യാൻ വന്നിരിക്കുന്നു. പക്ഷെ ഞാനിപ്പോ വന്നത് നിന്റെ സമയം കുറിക്കാനാ. ഏയ് കംസൻ, ഇംസ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. പക്ഷെ ആ കംസനെ നാമാവിശേഷം ചെയ്തതും അതേ കൃഷ്ണൻ തന്നെയാണ്. നിന്റെ കൂടെയുള്ള ശിങ്കിടികളൊക്കെ കൊന്നിട്ട് നിന്റെ സ്വന്തം മകനെ കാലിന് കൊടുത്തതിനു ശേഷവും ഇനിയും നിനക്ക് ബുദ്ധി വെച്ചില്ലെങ്കിൽ നീ ജനിച്ചത് തന്നെ എന്റെ കൈയോണ്ട് മരിക്കാനാണ്. അതിന്റെ സമയം അടുത്തു കഴിഞ്ഞു. നിന്നെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. എന്നാൽ മരണം മരന്ന് വാങ്ങി നീ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നരകത്തില് നിനക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് റിസർവ് ആയി എന്ന അർത്ഥം. സീറ്റ് റിസർവ് ആയിരിക്കുന്നത് എനിക്കല്ലേ, നിനക്കാണ്. എന്നെ നരകത്തിലേക്ക് അയക്കാൻ വേണ്ടി നിന്നെ പോലെ 100 നരകാസുരന്മാർ വന്നാൽ പോലും കഴിയില്ലടാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിന്റെ അമ്മ നിന്നെ ഒറ്റത്തന്തിക്ക് ജനിപ്പിച്ചതാണെങ്കിൽ വന്ന് ഏറ്റുമുട്ടടാ. ഏയ് ഇരുമ്പ് പോലെയുള്ള നിന്നെ ഉരുക്കാനായിട്ടൊരു വഴിയുണ്ട്, അത് നിനക്കറിയില്ലേ. കർണനെ കൊല്ലാനായിട്ട് ശ്രീകൃഷ്ണൻ അവന്റെ അമ്മയെ അയച്ചത്. ഇനി നിന്നെ കൊല്ലാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിനക്കറിയണ്ടേ? നീലകണ്ഠ, ഒരാടി മുൻപോട്ട് വെച്ചാ എന്റെ കാൺ മുമ്പിലിട്ട് ഇവനെ ഞാൻ കഴുത്തുറക്കും. വേണ്ട, എന്റെ അനിയനൊന്ന് ചേരുത്. ഇതാണ് എനിക്ക് ആവശ്യം. എന്റെ മകനെ നീ കൊന്നില്ലേ, എന്റെ അനിയനെ എനിക്ക് കൊല്ലാൻ പാടില്ലെന്ന് പറയില്ല, എവിടെയാണ് ന്യായം? നീ ചാവാൻ തയ്യാറായേക്കോ. അവനൊന്നും ചെയ്യരുത്, അവനെ കൊല്ലരുത്. നിനക്ക് ഞാനല്ലേ വേണ്ടത്. എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തു, അവനെ വിട്ടേക്ക്. കാക്കിയും ഇട്ട് അധികാരം കയ്യിലെടുത്ത് എല്ലാവരുടെ തലയ്ക്കും തോക്ക് ചൂണ്ടിക്കുന്നതല്ലേ? ഇപ്പൊ കണ്ടില്ലേ എന്റെ കാൽ കീഴിൽ എന്റെ ചെരുപ്പ് പോലെ കിടക്കുന്നേ? അന്നൊരിക്കും നീ മരിച്ചെന്ന് കരുതി എനിക്കൊരു തെറ്റു പറ്റി. ആ തെറ്റെന്തായാലും ഞാൻ ഇത്തവണ ആവർത്തിക്കില്ല. എടോ നീലകണ്ഠ, എന്നെ കൊല്ലുമെന്നും പറഞ്ഞ് എനിക്ക് സമയം കുറിച്ചവളാ? ഈ അയ്യപ്പന്റെ പവർ എന്താണെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന എന്താണ് നോക്കി നിൽക്കുന്നേ? ചെന്ന് അവച്ചുള്ള രണ്ടെണ്ണത്തിനെയും വെട്ടി കൊന്നുകളടാ. ചേച്ചി എനിക്ക് പേടിയാവും. ചേച്ചി എഴുന്നേക്കേച്ചി ഒന്ന്. ചേച്ചി ഒന്ന് എഴുന്നേ. ചേച്ചി